ഒരു കാർ പൂർണ്ണ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ധാരാളം സമയമെടുത്താലും അത് നിർമ്മിച്ചാൽ ഉടനെ അതിൻ്റെ ലൈഫ് പൂർത്തിയാകണമെന്നില്ല. ഒരു നല്ല ഉടമയുടെ കൈ കിട്ടുകയാണ് വേണ്ടത്. കാരണം ആഗ്രഹിക്കുന്ന കാർ നമ്മുടെ കയ്യിൽ കിട്ടണമെന്നില്ല, അതൊക്കെ നമ്മൾ തേടിയെത്തും. കാർ റെഡിയായി, ഒന്ന് വന്ന് നോക്കൂ. എങ്ങനെയാണ് നമ്മളെ ആ കാർ തേടിയെത്തുക എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ നാട്ടിലെ കഥയാണ് പറയേണ്ടത്. ഓരോ നാട്ടുകാർക്കും പല കഥകളുണ്ട്. അമ്പിളിമാമൻ്റെ കഥ, പുലിക്കഥ, ചെറുകഥകൾ, ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ ആര് വന്ന് ചോദിച്ചാലും എല്ലാവർക്കും പറയാനുള്ളത് ഞങ്ങളുടെ അങ്ങൂന്നിനെ കുറിച്ചാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. നല്ല സൽസ്വഭാവി, നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവൻ, നാടിൻ്റെ വികസനത്തിന് ഇദ്ദേഹമായിരുന്നു കാരണക്കാരൻ. റേഡിയോയിൽ പാട്ട് കേൾപ്പിച്ചതുപോലും അദ്ദേഹമാണ്. അതുപോലെ തന്നെ ടിവിയും അദ്ദേഹമാണ് ഈ നാട്ടിൽ ആദ്യം കൊണ്ടുവരുന്നത്. അങ്ങുന്നേ, അയ്യോ ടിവി നല്ല ക്ലിയർ ആയിട്ടുണ്ടല്ലോ. എന്തിനധികം പറയുന്നു, ടോയ്ലറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പോലും കാണിച്ചു തന്നത് അദ്ദേഹം മാത്രമാണ്. അങ്ങൊന്ന് വരുന്നുണ്ട്, അങ്ങോട്ട് മാറിയിക്കേ, വരും അങ്ങനെ. ശരി, പോവാൻ പറയട്ടാ. അങ്ങുന്നകത്തോട്ട് കയറിക്കോ. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഏത് വസ്തുവും ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം, അത് രാത്രിയെന്നോ പകലെന്നോ ഇല്ല. ഹലോ, ഞാൻ വിളിക്കാം, നിൽക്കണേ. ദാ സംസാരിക്ക, കരയാതെ സംസാരിക്കണം. മോളെ എന്ത് പറ്റി മോളെ? മുത്തശ്ശി മരിച്ചു പോയമ്മേ. എന്തുവാടാ ആ സ്ഥലത്ത്? എടാ, ഇറക്കുമ്പോ ചാക്കെല്ലാം പൊട്ടി കീറലേട്ടാ. എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യണം, ഒരു സഹായത്തിന് ഒരാളും ഇല്ല. വിധി എന്നല്ലാതെ എന്തു പറയാൻ. അല്ല, മോൾക്ക് ഇപ്പൊ എത്ര മാസായെന്ന് പറഞ്ഞേ? 4 മാസം കഴിഞ്ഞു. ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചാൽ എവിടെ സമയം? പണി കഴിഞ്ഞിട്ട് നേരെ. ആ തേങ്ങ പൊതിച്ച് വഴിയിൽ നിന്ന് മാറ്റിയിട്. ചേട്ടാ, ജോലിയുണ്ട്, അത് നടക്കട്ടെ. ഞാൻ വെറുതെ വന്നതാ, പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരാം. ഏയ്, ഒന്നും പറ്റില്ല, ഞങ്ങളുടെ കാർ ഇവിടെ ഓടാതെ വെറുതെ കിടക്കല്ലേ. ആ ഷെഡാണെങ്കിൽ അടച്ചു പൂട്ടാൻ പോവാ. വണ്ടി എടുത്തോണ്ട് വന്ന് നമ്മുടെ ഷെഡിൽ ഇട്ടൂടെ. ശരിയാ, പോയിട്ട് ഒരുപാട് നേരമല്ലേ, ആളെയും കാണുന്നില്ല. ഇവനിത് എവിടെ പോയി കിടക്കണോ? ഇവിടെ നിൽക്ക, ഞാനിപ്പോ വരാം. എന്നാ ആയിക്കോട്ടെ. ഈ പത്മിനിക്കാർ വന്നതിന് ശേഷം ഞങ്ങളുടെ അങ്ങൂന്നിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഈ കാറിന്റെ ജീവിതം എപ്പോൾ തുടങ്ങി എന്നുള്ളതാണ് ഈ കഥ. നോക്കി നിൽക്കാതെ വന്ന് കേറി വാ. അടുത്ത 10 ദിവസത്തിനുള്ളിൽ നെല്ല് ഉയ്യണം. നീ എപ്പോഴാ കൊയ്യാൻ പോന്നെ? അതെ, എപ്പോഴാ കൊയ്യാൻ പോന്നേന്ന്? ഉടനെ തുടങ്ങണം ചേട്ടാ.
ചേട്ടാ, വണ്ടി ഇങ്ങനെ ഓടിക്കാതെ വെച്ചോണ്ടിരുന്ന പൊടി പിടിക്കുന്ന അറിയില്ലേ, എപ്പോഴും തുടച്ചോണ്ടിരിക്കണം. ഒരുപാട് ദൂരം യാത്ര ചെയ്തുകൊണ്ടേ ശരീരത്തിനൊക്കെ നല്ല വേദന. ചേട്ടാ, വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു വണ്ടി കിടന്ന വീടിന് തന്നെ ഒരു അലങ്കാര. പെങ്ങളോട് പറഞ്ഞേരെ മീൻകറിക്ക് നല്ല രുചിയുണ്ടായിരുന്നു. ചേട്ടാ, ആ ഡ്രൈവറോട് വണ്ടി ഒന്ന് ഷെഡിലേക്ക് കയറ്റിയിടാൻ പറയോ, എപ്പം നോക്കിയാലും വലുത്ത് കിടക്കല്ലേ. അല്ലെങ്കിൽ കാര്യം പറഞ്ഞേക്കാം, ഇനി ഒരു പ്രാവശ്യം വണ്ടിയെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ, വേറെ പറയാനൊന്നും ഇല്ല നിനക്ക്. എപ്പ നോക്കിയാൽ ഈ വണ്ടിയെ കുറിച്ച് എന്നെ പറഞ്ഞോണ്ട്. തമാശ പറഞ്ഞ വണ്ടി ഇങ്ങനെ വെറുതെ നിക്കല്ല, അങ്ങനെ പറഞ്ഞത് അതുകൊണ്ടാ. അടുത്ത പ്രാവശ്യം വരുമ്പോ പെങ്ങളെ കൊണ്ട് വരണേ. ചേട്ടോ, വണ്ടി ഇങ്ങനെ എപ്പോഴും വെള്ളം ഒഴിച്ചു കഴിക്കാൻ തുരുമ്പ് പിടിക്കും, വണ്ടി തകരല്ലേ, ഒരുപാട് ഇങ്ങനെ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല, മനസ്സിലായോ? എന്താ വന്ന ഉടനെ തന്നെ പോകുന്നേ? പെട്ടെന്നൊന്നല്ല മോളെ, കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാ. മോള് പൂർണ്ണ ഗർഭിണിയാണല്ലോ, ഞാൻ അടുത്തുണ്ടെങ്കിൽ സമാധാനല്ലേ. അത് നേരെ, അവള് ഫോൺ ചെയ്യുമ്പോഴൊക്കെ അങ്ങ് വഴക്കാ, അതുകൊണ്ടാ ഒരു നോക്കി കണ്ടിട്ട് വരാമെന്ന് തീരുമാനിച്ചു. എന്തെങ്കിലും ഇത്തിരി കഴിച്ചിട്ട് പോയിട്ടാ വന്നേ? ഇപ്പഴും എത്തിയുള്ളൂ, 10 മിനിറ്റ് ആയി. ഞാൻ ഉടുപ്പിട്ടിട്ട് ഇപ്പൊ വരാം. ആ അതേ ചേട്ടന് ഉടനെ തന്നെ മകളെ കാണാൻ പോണെന്നൊന്ന് വേഗം. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതെന്താ ചേട്ടാ? നമ്മുടെ വക്കീൽ ഒരാൾ ഇവിടെ വരും, അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് കൊടുത്തേക്കണം. ഓ, എല്ലാം മകളുടെ പേരിൽ എഴുതി വെക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ നമുക്ക് കാണാം. എന്താ? ആയിക്കോട്ടെ. എന്താ ചേട്ടാ ഇത്ര ധൃതി, കഴിച്ചിട്ട് പോന്നേ. അയ്യോ, അതിനൊന്നും സമയമില്ല, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഓ, അത് ശരി. അവിടത്തെ കാര്യം കഴിഞ്ഞ പെട്ടെന്ന് വന്നേക്കണേ, അവിടെ തന്നെ കൂടിയേക്കരുത് കേട്ടാ. ഞാൻ ഉത്സവം കഴിഞ്ഞ ഉടനെ എത്തും. താക്കോലെടുത്ത് ഞാൻ ഇവിടെ വെച്ച്. ആ താക്കോലും ചെന്ന്. വരുന്നവരെ വണ്ടി ഇവിടെ കിടക്കട്ടെ, അവിടെ കിടന്നാലും വെറുതെ അല്ലേ കിടക്കുന്നത്, ഇവിടെ കിടന്നാൽ നിനക്ക് ഓടിക്കാവല്ലോ. എന്താണ് ഇങ്ങനെ നോക്കുന്നത്? ആയിക്കോട്ടെ ആയിക്കോട്ടെ ചേട്ടാ, മോളുടെ അടുത്ത് പോവല്ലേ, നല്ലപോലെ കുഞ്ഞിനെ ശ്രദ്ധിച്ചോണേ, വെറുതെ പിടിച്ചിങ്ങ് പോരണ്ട. ഇത് ചേരപ്പാമ്പ് തന്നെയാ, ചേരപ്പാമ്പ് തന്നെയാ. അല്ല ആരെങ്കിലും വണ്ടി എടുത്ത്, അങ്ങൊന്നും വേണം കൊണ്ടുപോവാൻ. അല്ല, എനിക്ക് ഡബിൾ ഷോട്ടിങ് അറിയില്ല. ആരെങ്കിലും പെട്ടെന്നൊന്ന് വണ്ടി എടുക്കാൻ, ആർക്കാ ഓടിക്കാൻ അറിയാതെ? നമ്മുടെ മുരുകേശ് വണ്ടി ഓടിക്കും. അതിന് മുരുകേശൻ ട്രാക്ടർ അല്ലേ ഓടിക്കുന്നത്? അവൻ എയ്റോപ്ലെയിൻ ഓടിക്കുന്നവനാ, പിന്നെയാണോ ഇത്? ഒരു പ്രാവശ്യം തോറ്റാടാ ചേട്ടനല്ലേ.
ചേട്ടായി നമ്മുടെ രമണി ചേച്ചിയുടെ മോനെ പാമ്പ് കടിച്ചു. അങ്ങൊന്ന് ചേട്ടായി കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. വേഗം കേറി പോ പോ. പാമ്പ് കടിച്ചാൽ ചത്തുപോകും ചേട്ടായി. അവൻ ചത്തുപോകും, സത്യമായിട്ട് ചത്തുപോകും. നീ അടച്ചോ മണിയെടുക്കണേ. വണ്ടി എടുക്കാൻ നോക്കുന്നത് ഗിയർ കമ്പി എന്തി എന്തോ വണ്ടി ഓടിക്കാതെ എന്തോ കാണിച്ചോണ്ടിരിക്കുന്നത്? അത് ഈ ഗിയർ കമ്പി കാണുന്നില്ല, അത് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ കമ്പി എത്ര അത്യാവശ്യമാണോ? പോയിട്ട് വന്നിട്ട് നോക്കാം, വണ്ടി എടുക്കണം ആദ്യം. അങ്ങനെ ഗിയർ കമ്പി ഇല്ല, അത് വണ്ടി എടുക്കാൻ പറ്റില്ല. ഇനി ആരും വിഷമിക്കണ്ട, നിങ്ങളുടെ മകൻ ഒന്നും സംഭവിക്കില്ല, വിഷമിക്കണ്ട. ആരോടെ മാറി 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 മാറേ, ആരും ടയർ അടി കാലോട് വെക്കില്ല. മുരുകേശ എന്താ തന്നേ? നീ കമ്പി ചോദിച്ചില്ലേ? ദാ നിറഞ്ഞു നടക്കണ കോഴി കുടുങ്ങിയ നേരം ഈ ചക്കര
ദിവസമായി നിന്നോട് പറയണോ ആ പശുവിന് ഇത്തിരി പിണ്ണാക്ക് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ഇന്ന് നീ വാങ്ങിച്ചിട്ട് വന്നില്ലല്ലോ. ഞാൻ വായി നോക്കി നടക്കുന്നല്ല, എനിക്കൊരു ജോലിയുണ്ട്. ദാ ഇത് വന്ന് കുടിക്ക്. ഒരു ജോലിക്കും പോവാതെ ഇങ്ങനെ നാട് ചുറ്റി കറങ്ങിക്കോ. അതെ, എപ്പോ നോക്കിയാലും എന്നെ കുറ്റം പറയാനല്ല അച്ഛനും അമ്മയ്ക്ക് നേരമുള്ളൂ. മുരുക കഴിച്ചോ കഴിച്ചോ, ഒരു പണിയും ചെയ്യലും ഇങ്ങനെ കറങ്ങി നടന്നാ മതി. ആ കാറ് കൊണ്ട് ഇങ്ങനെ ചുറ്റിയടിച്ച് നടന്നോ, നാട്ടുകാർ സഹായിക്കും, വീട്ടിലൊരു പണിയും ചെയ്യൂല. വൈകുന്നേരം മറക്കാതെ വാങ്ങിച്ചോണ്ട് വരാം. അതെ, എപ്പോഴും തന്നെ അല്ലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടോ? എടേ, അവൻ്റെ പഴങ്ങഞ്ഞിയെ കുടിക്കണേ, ആ മുളക് കൊണ്ട് അട്ടെടുത്ത് കൊടുത്തവനെ. അച്ഛാ, ചേട്ടായി അകത്തുണ്ടോ? ഇതാ കഴിച്ചോണ്ടിരിപ്പുണ്ട് ചേട്ടായിയേ. എടാ, കാറിന് കിളിയെ വെച്ച ആദ്യത്തെ ആള് നീയാണടാ. അതെന്താ, നിന്റെ ചേട്ടായിക്ക് ഈ വണ്ടി കേടാനൊന്നും പറ്റില്ലേ? നാല് പേര് യാത്ര ചെയ്യണ കാറില് നീ കേറി മുമ്പിലിരുന്നാല് നിന്റെ മുഖം കണ്ട് ഗതി പിടിക്കൂടാ. എന്റെ മുഖം കണ്ടിട്ട് ഗതി പിടിക്കുന്നില്ലേ, അച്ഛന്റെ ഫോട്ടോ കണ്ട് കെട്ടി തൂക്കിട. എന്താ പോരെ? എന്താടാ? അല്ല, അത് കലക്കാരെ ഞാൻ പറഞ്ഞത്. അതൊക്കെ എനിക്കറിയാം, നീ നിന്റെ പണി നോക്കിപ്പോയി. രാവിലെ തന്നെ എഴുന്നള്ളിയിലെന്താണ് നടക്കാൻ പോകുന്നത് അമ്മേ? എടാ, സുജ വന്നിട്ടുണ്ട്. കാര്യം എന്താണെന്നറിയില്ല, സംസാരം തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ഇവിടെ തന്നെ നിൽക്ക്, അങ്ങേരിപ്പ വരും കേട്ടോ. ആയിക്കോട്ടെ. അതൊക്കെ ശരിയാ മോളെ, കാര്യം എന്താണെന്ന് പറഞ്ഞാലല്ലേ അറിയൂ. അതൊക്കെ പറയാതിരിക്കുന്ന എന്റെ കെട്ടിയോട് വന്ന് കഴിക്കാൻ പറ. ദോശ ഉണ്ടാക്കി കഴിച്ചിട്ടാ വന്നെ. എന്നും ഓരോ പ്രശ്നങ്ങളാ. എന്താ വേണ്ടത് പറ മോളെ. ഈ ചോദ്യേ ഉള്ളൂ, വിട്ടേക്കച്ചാ. അല്ലെങ്കിൽ തന്നെ എനിക്ക് വീട്ടില് നല്ല മര്യാദയാ. എന്തെങ്കിലും ഒന്ന് വേണമെന്ന് ചോദിച്ചാ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഇവിടുന്ന് എല്ലാം എടുത്തോണ്ട് പോവാന്നുള്ള പേരും. ഞാൻ എന്താ കണ്ടവരെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോന്നെ? എന്റെ അച്ഛന്റെ മുതൽ എടുത്തോണ്ട് പോവാൻ എനിക്ക് എന്താ അവകാശമല്ലേ? നിനക്കില്ലാത്ത അവകാശം വേറെ ആർക്കാ ഉള്ള മോളെ? എന്താ, നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എനിക്കെല്ലാം. നിനക്ക് ആദ്യം എന്താ വേണ്ടത് പറ. വേറൊന്നും അല്ല അച്ഛാ, അച്ഛൻ ഏതായോ എന്തായോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇത്രയും ദൂരം വന്നു പോകണ്ട ഗതികേടായച്ചാ. എത്ര തവണ ഞാൻ വിളിച്ചാലും അച്ഛനൊന്നും അങ്ങോട്ട് വന്നു പോവില്ല. എനിക്കും അച്ഛനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങേരാണെങ്കിലോ ഏത് നേരം ജോലി തിരക്ക് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറ. വീട്ടിലെ ഫോൺ റിപ്പയർ ആയിട്ടാണെങ്കിൽ 2 മാസം കഴിഞ്ഞു, ഇതുവരെ ശരിയാക്കിയിട്ടില്ല. അതാണോ കാര്യം? വിട്ടേക്ക്, 2 ദിവസത്തിനകം പുതിയ ഒരെണ്ണം വാങ്ങിച്ചുതരാം. അയ്യോ വേണ്ടച്ചാ, പിന്നെ അമ്മ അതിനും വേറെന്തെങ്കിലും ഒക്കെ പറഞ്ഞുണ്ടാക്കും. അല്ല, ഇവിടെ ആ പഴയ ഫോൺ ഉണ്ടല്ലോ, അതിവിടെ വെറുതെ ഇരിക്കല്ലേ ചാ. അത് മതിന്ന് അങ്ങേര് പറഞ്ഞത്. അച്ഛന് പുതിയ ഫോൺ വാങ്ങിക്കാലോ. അത് പഴയതല്ലോ മോളെ, നല്ല ഫോണൊക്കെ. എനിക്ക് അത് മതി അച്ഛാ. അതല്ലേ ഞാൻ വിചാരിച്ചേ, ഇതുവരെയായിട്ടും കാര്യത്തിലേക്ക് കടന്നില്ലല്ലോ. ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഞാൻ പുതിയ ഫോൺ അല്ലല്ലോ ചോദിച്ചത്. അതേ, നേരെ അവളുടെ ഒരു പഴയതും പുതിയതും. നീ ഒന്ന് ചുമ്മാ തിരികടി, എന്റെ മോളെ എടുത്തോണ്ട് പോക്കോ. ഇപ്പൊ കേട്ടില്ലേ അച്ഛാ അമ്മ പറഞ്ഞത്? ഞാൻ പറഞ്ഞ സത്യമായില്ലേ? അവള് പറഞ്ഞ കാര്യം മുരുകേശാ. എടാ അമ്മേ, വിളിച്ചായിരുന്നോ? ഈ കാപ്പി എടുത്തോണ്ട് പോയി മരുമോന് കൊടുക്ക്. എന്തമ്മേ? നിന്റെ കൈ കൊണ്ട് കൊടുക്കണം. ആ കൊടുക്കാം. എടാ പിടേ ചേട്ടായ്, ഇത് പിടിക്ക്. എടാ പൊട്ട, കൊണ്ടുപോയി കൊടുക്ക്, അവന്റെ മുന്നേ എനിക്ക് കാണണ്ട. ഓ മുതലാളി, ഇതങ്ങോട്ട് കുടിച്ചാട്ടെ. മുതലാളി, ഈടേട്ടങ്ങ് വണ്ണം വെച്ചല്ലോ. അതെ അതെ, പറഞ്ഞ നേരം കുറയ്ക്കണം. ഞാൻ അവിടുത്തെ കാര്യല്ലേ പറഞ്ഞത്, ഇവിടുത്തെ കാര്യ പറഞ്ഞത്. കൊടവയർ ഇട്ടങ്ങോട്ട് കുലുക്കാതെ മുതലാളി. ഇങ്ങനെ ദിവസം ഓരോന്നെടുത്ത് കൊടുത്തോ, അവസാനം ഇവിടെ ഒന്നും ഉണ്ടാവരുത്. ഒന്നും ഇണ്ടാണ്ടിരിക്കടി, ഇവിടെ ഉള്ളതൊക്കെ ആർക്ക് കൊടുക്കാനാ? എന്താ ഉണ്ടെന്നാണോ? ഉള്ളതൊക്കെ എടുത്ത് അങ്ങോട്ട് കൊടുത്ത് അയച്ചില്ലേ? വീടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാവണ്ടേ? എല്ലാം എടുത്തങ്ങ് കൊടുക്കുക. ഇനി ഈ വീട് മാത്രമേ ഉള്ളൂ, ഇതും കൂടി അവക്കങ്ങ് കൊടുക്ക്. എന്നിട്ട് രണ്ടുപേർക്കും കൂടി മുഖത്തോട് മുഖം നോക്കി ഇരിക്കാം.
എല്ലാം പൂട്ടി വെക്ക്. ഒരുപാട് നാളായിട്ട് കിടപ്പിലായിരുന്നു, മകന്റെ വീട്ടിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യുവോ? ചേട്ടായി മാല ഇട്ടേക്കോ, അതുകൊണ്ട് കാപ്പ് കുടിക്കത്തില്ല. മുരുക 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 മുരുക. മുരുകേശ അങ്ങുന്നേ. അല്ല, മകന്റെ വീട്ടിൽ കൊണ്ടുവന്നു പറയുന്നു. കൊറേ നാളായിട്ട് കിടപ്പിലായ ആളാണേ. കാളവണ്ടി കൊണ്ടുവന്നു പറയുന്നു. പാവം, നമ്മുടെ വണ്ടിയെ കൊണ്ടുപോയിക്കൊള്ളം പറഞ്ഞു. ഒരു കാര്യം ചെയ്യേ, എന്നെ വീട്ടിൽ ഇറക്കി വിട്ടിട്ട് നീ വണ്ടി എടുത്തിട്ടുണ്ടോ? നീ മാല ഇട്ടിരിക്കല്ലേ, പോകാൻ പാടില്ലല്ലോ. വേറെ ആരെങ്കിലും വിട്ട് വണ്ടി എടുപ്പിക്കാം. എന്തോ വേറെ ആരെങ്കിലും എടുപ്പിക്കാമോ? ആ, ഇവിടെ ആർക്ക് ഓടിക്കാൻ അറിയാമെന്ന് പറയുന്നത്? ഇവിടെ അടുത്ത ഗ്രാമത്തിൽ ഒരുത്തൻ ഉണ്ടല്ലോ, അവരോട് വരാൻ പറഞ്ഞ ആളെ അയച്ചിട്ടുണ്ട്. പാവം, ആൺതുണ ഇല്ലാത്ത വീടല്ലേ. വേണം വേണ്ട, അങ്ങനെ വിടുന്നു, ഞാനിപ്പോ വരാം. ഡാ മുരുകേശ, അന്ന് നമ്മൾ അയാളെ കണ്ടതല്ലേ? അതെ, ഒരു പ്രാവശ്യം അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ പോയി കിടക്കായിരുന്നടാ? അങ്ങുന്നേ, ചേട്ടായി മാല ഓരി അങ്ങുന്നേ. അവനെവിടെ? പുറത്ത് നിൽപ്പുണ്ട്. എടാ മണ്ണക്കണാപ്പാ, ഒന്നും ചോദിക്കാതെ പറയാതെ ചെയ്യരുത്. നീ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വ്രതം എടുത്ത് മാല ഇട്ടിട്ട് പെട്ടെന്ന് ആരെങ്കിലും അത് ഊരുവോ? ഏ, നിനക്ക് ദൈവദോഷം കിട്ടില്ലേ? അതൊന്നും ഒരു കുഴപ്പമില്ല, പോയിട്ട് വന്നിട്ട് മാല വീണ്ടും പോയിട്ട് വന്നെടുത്തിടാമെന്നോ? അതെന്നെ സ്വർണ്ണമാലയാണോ നിനക്ക് തോന്നുമ്പോ ഊരാനും വിടാനും? കൊണ്ടുപോകാൻ വേറെ ആരും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ആ പെണ്ണിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? സഹായത്തിന് വേണ്ടി മാല ഊരിയത് കൊണ്ട് ദൈവകോപം ഒന്നും ഉണ്ടാവില്ല. ആ പെണ്ണൊരു പാവാണങ്ങുന്നേ. ആ കേറ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. അമ്മായി 6 മണിക്ക് ഇരിക്കാൻ വേണ്ടി പോവാ, അവിടെ മാറ. പിന്നെ ശവത്തെ മുറുക്ക പിടിച്ചോളാം, കഴുത്തൊടിഞ്ഞ താഴെ പോകല്ലേ. ആ മുരുക, ക്ഷമിക്കണേ ക്ഷമിക്കണേ. ദൈവം നേരെ
കടിച്ച വയൽ പോലെ കല്ലെറിഞ്ഞ പുഴ പോലെ പെണ്ണി നിന്നിഴി കണ്ടപ്പോ മനസ്സിലെന്തു തോന്നിപ്പോയി മധുരമേറി തൂവിപ്പോയി സ്നേഹത്തെ വേറിട്ടപ്പോ ചുണ്ടിലെ മധുപോലെ മുളയോലക്കൂട്ടിൽ പോകാം വടം പിടിച്ചതെ പോലെ വരം പുടഞ്ഞ നീർ പോലെ ആടുന്നതിൻ മനസ്സ് ജാതകങ്ങൾ നോക്കി വയ്ക്കാം പൊന്നും നിന്നും കൂട്ടി വയ്ക്കാം അഴകെ ഒരു പൂഞ്ചരടാൽ കട്ടെടുക്കാം അന്നിരവിൽ മധുരം തൊട്ടെടുക്കാം കുഞ്ചുന്നി കുഞ്ചുന്നി തിന്നൽ മൊഴി കുഞ്ഞോലത്തിലിപ്പു കണ്ണിൻ വഴി ആരാണി ഗ്രാമീണ പെൺകൊടി ആരംഭപ്പൂമത്തെ ആരടി എടുത്തു കൊണ്ട് പറക്കണം എന്ന് മനസ്സ് കൊതി ചേട്ടായി പൊങ്കാലിഞ്ഞ അറുത്തില്ലേ പിന്നെന്താ മാലയിടാത്തത് ഇനി അമ്പലത്തിൽ എപ്പോ പോവാനാ എന്താ പറയേണ്ടത് ചില ആൾക്കാർ പറയുന്നത് മാലയിടാൻ ചില ആൾക്കാർ പറയുന്നത് ഇടണ്ടെന്ന് ആരെന്ത് പറഞ്ഞാലും നമുക്കെന്താ മുരുകനെ കാണണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഉറപ്പായിട്ടും പോയിരിക്കും ഞങ്ങൾക്ക് പ്രായമായില്ല ഇതൊന്നും കഴിക്കില്ല വീട്ടിൽ കൊണ്ടുപോയി കുട്ടികൾക്ക് കൊടുക്കും പുതിയ മുണ്ട് ഷർട്ടൊക്കെ എവിടെ അത് പെട്ടിക്കകത്ത് സൂക്ഷിച്ചു പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്നോ എന്താടാ അത് എടുത്ത് കൊടുക്കാത്ത അത് അഴുക്കാകത്തില്ലേ ചോറ് വിളമ്പി വെച്ച് കൊറേ നേരമായി ഞാൻ ആളെ തേടി നടക്കുക നിങ്ങൾ ഇവിടെ വന്ന് എന്ത് ചെയ്യാ ഒന്നുമില്ല ചുമ്മാ അങ്ങനെ ഞാൻ ഇപ്പം കൂടെ ഇറങ്ങിയതേ ഉള്ളൂ അതിന് പുറകെ നീ വന്നോ എങ്കിൽ വാ കഴിച്ചേക്കാം അതെ നിങ്ങളെ എനിക്കറിഞ്ഞുകൂടെ ഉത്സവമൊക്കെ കഴിഞ്ഞല്ലോ ഷൺമുഖം വന്ന് കാറ് ചോദിച്ചാൽ ഞാൻ എന്താ പറയാന്ന് വിചാരിച്ചല്ലേ ഈ മുഖം വീർപ്പിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് വല്ലവരുടെ വണ്ടിയാണ് എടുത്തോണ്ട് പോയി ചുറ്റിക്കറങ്ങരുതെന്ന് അതിന് ഞാൻ പറഞ്ഞ വല്ലതും കേൾക്കണ്ടേ ആ മുരുകേശനാണെങ്കിൽ ഇതും കൊണ്ടുപോയി അടിച്ചു പൊളിച്ച് നടക്കല്ലായിരുന്നു ഇപ്പൊ അയാൾ വന്ന് എടുത്തോണ്ട് പോയി പോട്ടെ ഞാൻ വേറെ എന്തോ ചിന്തിച്ചോണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് ഇവള് കയറി ഞാൻ ആ കാര്യം മറന്നിരിക്കുകയായിരുന്നു നീ ഇപ്പൊ വെറുതെ അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നേ വണ്ടി ചോദിച്ചാൽ കൊടുക്കാനുള്ളതേ ഉള്ളൂ വെറുതെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന വണ്ടി കൂടെ പോരുന്നാണോ പോകേണ്ടത് പോകേണ്ട സമയത്ത് പോകും കഴിക്കാനല്ലേ വിളിച്ചേ വാ പോവാം
വാടാ. അമ്മയ്ക്ക് സുഖമല്ലേ? ആ നീ പഴനിക്ക് പോയിട്ട് വന്നല്ലേ, കൈ കഴിയട്ടെ. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നില്ലേ, ഇനിയെങ്കിലും നിനക്ക് താടി എടുത്തുകൂടെ? അങ്ങു നിന്ന് അമ്മേ. ദൈവമേ, അങ്ങോട്ട് പോടാ, മോളിലുണ്ട്. ആ ഞാൻ പോയി അങ്ങു നിന്ന് എടുത്തിട്ട് വരാം. എടാ ആ ഇങ്ങ് വന്നേ. രണ്ടു ദിവസമായിട്ട് അങ്ങേർക്ക് ഒരു വിഷമം ഉണ്ടടാ. എന്താ എന്തു പറ്റി? ഷൺമുഖം എന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ലേ വണ്ടി പിന്നെ വന്നെടുത്തോളാന്ന്. അതായിരിക്കും. അതെങ്ങനെ അമ്മേ, ഇത്രയും നാളെ ഒരു മകനെ പോലെ നോക്കിയത് നമ്മള്, എന്തിനു പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോകാന്ന് വെച്ചാ? നിന്നോടൊക്കെ ആരടാ പറഞ്ഞ മകനെ പോലെ വണ്ടി നോക്കണമെന്ന്? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ, നിങ്ങൾക്ക് അതൊക്കെ കേൾക്കണമെന്ന് തോന്നിയിട്ടുണ്ടോടാ? അതൊക്കെ പോട്ടെ, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. അതല്ലെങ്കിൽ ഇതുപോലൊരു വണ്ടി തന്നെ നമുക്ക് വാങ്ങാം. ഏ അതല്ലമ്മേ, വേറെ വണ്ടിയൊന്നും വേണ്ട, നമുക്ക് ഈ വണ്ടി തന്നെ മതി. അവർക്ക് വേണമെങ്കിൽ വേറെ വണ്ടി പഠിച്ചു കൊടുക്കാലോ. എടാ വല്ലോന്റെ വണ്ടി നിങ്ങളൊന്ന് നോക്കിക്കോണെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയാ അത് നിങ്ങൾ അടിച്ചു മാറ്റാൻ നോക്കുമല്ലേ. കാറിന്റെ ഉടമ വന്ന് ചോദിച്ചാ അവനോട് നിങ്ങൾ വേറെ വണ്ടി വാങ്ങിച്ചോളാം പറയോടാ. ആ ഇത് എവിടുത്തെ ന്യായാടാ, വേറെ വണ്ടി വാങ്ങിച്ചു കൊടുക്കാവുന്ന എന്ന് വെച്ചാ കാശ് അടിക്കുകയല്ലേ ഇവിടെ. അങ്ങനെ ആ വാടാ, ഇപ്പൊ വന്നേ ഉള്ളോ? അമ്മടയിൽ കൊടുത്തേക്ക്, പൂജറമ്മി വെക്കാൻ പറ, കുളിച്ചിട്ട് വന്ന് തൊട്ടോളാം. എന്താ ഒരു വല്ലായ്മ പോലെ? അങ്ങനെ ഷൺമുഖം അങ്ങനെ വന്നവരെ കുറിച്ച് കാശ് കൊടുത്താൽ വണ്ടി മേടിക്കണം, അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യോ കാലോ പിടിച്ച് ഞാൻ ആ വണ്ടി മേടിക്കും. അതല്ലടാ, ഇത്ര നാൾ കൂടെ ഇരിക്കുകയല്ലായിരുന്നോ? വണ്ടി ഇല്ലാതെ അങ്ങനെ മാത്രമല്ല ആർക്കും അങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല. എന്തിനാ പറയുന്നത്, അമ്മയ്ക്ക് വലിയ സന്തോഷമില്ല. അങ്ങനെ വണ്ടി നമ്മളെ വിട്ട് എവിടെയും പോകില്ല, അത് എങ്ങനെയാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, അതിന് എന്റെ അടുത്ത് മറുപടി ഇല്ല. പക്ഷെ തീർച്ചയായിട്ടും പോവില്ല, അത് മാത്രം എനിക്കറിയാം. ഇങ്ങോട്ട് ഇച്ചിരി ചാറ് ഒഴിക്കേ. നീ മലരേ, ഇതാ മുമ്പിലേക്കൊന്നും കുറച്ച് ചാറ് ഒഴിച്ചെടുത്തേ. എനിക്ക് വല്ലാണ്ട് പേടിയാണ് ചേട്ടായി. നിങ്ങളതിരിക്കടാ, ഇങ്ങോട്ട് നോക്ക്. ദേ നോക്കുന്നു ചേട്ടായി. ഇപ്പൊ അവള് നോക്കുന്നില്ലല്ലോ. അവൻ നമ്മുടെ പുറകെ തന്നെയുണ്ടല്ലോ. ദേടി അവൻ വരുന്നുണ്ടെടി. എന്തിനാ എന്നെ പിന്നാലെ വരുന്നേ? ഈ പണിയൊന്നും എന്റെ അടുത്ത് വേണ്ട, പറഞ്ഞേക്കാം.
എന്താ ചേട്ടായി, അവള് പറഞ്ഞ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുകയാണോ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? നമ്മുടെ ജോലി മിണ്ടാതെ വണ്ടി എടുക്കുക. അതിന് ഞാൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ വിഷമിച്ചിരിക്കുകയാണെന്ന് വായടച്ചിട്ട് നിന്റെ ജോലി മാത്രം ചെയ്താൽ മതി. എടാ, ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് നേരിട്ട് പറയുമോ എന്റെ പിന്നാലെ കറങ്ങ് കറങ്ങ് കറങ്ങുന്ന? ഈ കാര്യം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങുന്നേ ഇവൻ കുളിച്ചിരുന്നെങ്കിൽ ഇവനെയും കൊണ്ടുപോയിരുന്നു. ആ, അവൻ വരാതിരിക്കാൻ നല്ലത്. എങ്ങോട്ടാ? ഇതില് പോകാം. എങ്ങോട്ടാ? ഏ, സിനിമയ്ക്ക്? ക്ഷേത്രത്തിലേക്കാടി. അതെനിക്ക് മനസ്സിലായി. എന്നെ എന്തിനാ ഇതിനകത്ത് കയറാൻ നിർബന്ധിക്കുന്നേ? അതിന് ഞാൻ എപ്പോഴും കാറിലാണ് പോയിക്കൊണ്ടിരുന്നേ. വല്ലവരുടെ വണ്ടിയിലൊന്നും എന്നെ കൊണ്ട് കയറാൻ പറ്റില്ല. അതിന് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാവോ? നിങ്ങൾ ആദ്യം വണ്ടി ഓടിച്ചോണ്ട് വന്ന് എന്നെ വിളിക്ക്. എന്നിട്ട് ഞാൻ അതീ കയറില്ലെങ്കിൽ എന്താന്ന് ചോദിക്കും. അതുവരെ എന്നെ നിർബന്ധിക്കാൻ പാടില്ല. പിന്നെ നിക്കടി, ഞാൻ വിളിച്ചിട്ട് പോകുന്ന കേട്ടില്ലേ? അഹങ്കാരം പിടിച്ചോളൂ. അതെ, ഞാൻ ഓടിച്ചു കാണിക്കാം, കണ്ടോണം. റെഡിയാണോ? ആ, ഓടിക്കില്ല അല്ലേ? ആ, ഓടിക്കടാ. എന്നാ കേറിക്കോ. ഓക്കെ, റൈറ്റ്. അങ്ങുന്നേ, ആ കഥകൾ നടച്ചതേ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ. പഠിച്ചെടുക്കല്ലേ? പഠിക്കോ ഇല്ലെന്ന് കണ്ടറിയാം. ഞാനൊരു കാര്യം പറയട്ടെ അങ്ങുന്നേ. മുരുകേശ, ഈ വണ്ടി ഓടിക്കുമ്പോൾ നീ ഇടയ്ക്കിടയ്ക്ക് കണ്ണടി നോക്കാറുണ്ടല്ലോ, അതെന്തിനാ? അത് കാറ്റടിക്കുമ്പോൾ മുടി വറക്കത്തില്ലേ, അത് ശരിയാക്കാൻ വേണ്ടിയാ. അതെയോ? പുറകെ വരുന്ന വണ്ടി കാണാൻ വേണ്ടി അങ്ങുന്നേ. എന്നാ തുടങ്ങാല്ലേ? ഈ കാലിന് താഴെ മൂന്ന് കമ്പി കാണുന്നില്ലേ, അതിലാണ് വണ്ടി ഓടുന്നത്. എന്തിനാ എന്റെ വായിലോട്ട് നോക്കിയിരിക്കുന്നത്? ആ കമ്പിയിലോട്ട് നോക്ക്. ആ ആദ്യം കാണുന്ന കമ്പിയിൽ ഇടതുകാല് വെക്കണം, അതാണ് ക്ലച്ച്. ആ മൂന്നാമത്തെ കമ്പിയിൽ വലതുകാല് വെക്കേ. ആദ്യത്തെ കമ്പി ക്ലച്ച്, മൂന്നാമത്തെ കമ്പി ആക്സിലറേറ്റർ, നടുക്കത്തെ കമ്പി ബ്രേക്ക്. ആദ്യത്തെ കമ്പി, മൂന്നാമത്തെ കമ്പി, മൂന്നാമത്തെ കമ്പി, ഒന്നാമത്തെ കമ്പി, നടുക്കത്തെ കമ്പി. എന്റെ വായിലിട്ട് നോക്കിയ, താഴോട്ട് നോക്കിയ. ആദ്യത്തെ കമ്പി, ആദ്യത്തെ എന്താ പറഞ്ഞേ? ക്ലച്ച്. ഹലോ. ഹലോ, മുത്തുവില്ലേ അവിടെ? നിങ്ങളാരാ? ഞാൻ ഷൺമുഖനാ വിളിക്കുന്നത്. അങ്ങന്ന് പുള്ളിക്കാരനെ ഒന്ന് വിളിക്കാവോ? ഇപ്പൊ വിളിക്കാവേ. അങ്ങുന്നേ, അങ്ങുന്നേ, ആരാടാ ഫോൺ വിളിച്ചേ? ഷൺമുഖം അങ്ങുന്നാണ് ഫോണില്. ഓ, ചേട്ടനായിരുന്നോ? ഈ അങ്ങുന്ന് ഇവിടെ പൊരിക്കുകയാണ്. അങ്ങുന്ന ഷൺമുഖം അങ്ങുന്ന് ഫോണിൽ വിളിക്കുന്നു. എന്താടാ പറഞ്ഞേ? അറിയില്ല, അമ്മയാ സംസാരിക്കുന്നത്. അമ്മ സംസാരിക്കുകയാണെന്നോ? നിന്നോട് വല്ലതും പറഞ്ഞോടാ. എന്നോടൊന്നും പറഞ്ഞില്ല അങ്ങുന്നേ. എന്ത് പുലിവാലാണോ പറയണേ, മനസ്സിന് ഒരു സ്വസ്ഥതയില്ല. സെൽവി, കൊച്ചമ്മേ, അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞോടി? ആ കഴിഞ്ഞു. മുരുകേശ, എന്താന്ന് ചോദിക്ക്. അങ്ങൊന്ന് ചോദിക്ക്. നീ ചോദിക്കട. അങ്ങുന്നേ, അമ്മേ, അമ്മേ. ആ, അല്ല, ഷൺമുഖം അങ്ങന്ന് ഫോണിൽ എന്താ പറഞ്ഞത്? സുഖമില്ലാതെ കിടപ്പിലാന്ന്, വരാൻ കുറച്ച് താമസിക്കുന്നു പറഞ്ഞു. അല്ല, അങ്ങേർക്ക് സുഖമില്ല കിടപ്പില്ലാന്ന് പറഞ്ഞപ്പോ അത് കേട്ട് സന്തോഷിച്ച് തുള്ളിച്ചാടുന്നോ? അത്രയ്ക്ക് ആ കാറിനോട് ഭ്രാന്ത് പിടിച്ചു പോയല്ലേ.
ഞാനെന്ത് ചെയ്യാനാ? നീ സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ രണ്ടു വാക്ക് സംസാരിക്കാന്ന് വിചാരിച്ചു. നീ ഫോൺ വെച്ച് ഇവിടെ വന്ന് നിൽക്കുന്നു. എന്താ ഇത്? നീ വണ്ടി കഴുകിയതാണോ? വീടേ എന്താ ചേട്ടായി ഇതെന്താന്ന് ചോദിച്ചേ? തുടക്കംതോറും തുടക്കംതോറും വീണോണ്ടിരിക്കുക. മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞാലോ, വായിൽ പല്ല് കാണില്ല. മുരുകേശ അങ്ങുന്നേ, ഞാൻ റെഡി. പെട്ടെന്ന് വണ്ടി എടുക്ക, ഓടിക്കാം. അങ്ങുന്നേ തവിടെടുക്കാൻ പോണ്ടേ റൈസ് മില്ലിൽ നിന്ന്? അതിപ്പോ അത്ര അത്യാവശ്യമാണോ? നീ വരുന്ന് വിചാരിച്ച് രാവിലെ മുതലേ റെഡി ആയിരിക്കുക. ഈ സമയത്ത് പോയി തവിട് വാങ്ങിക്കണമെന്ന്. നീ വണ്ടി എടുക്ക പോവാം. അങ്ങുന്നേ നമ്മൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? എത്ര ദിവസമായോ? എന്ന് ഓടിച്ചെന്ന് ചോദിക്കടാ. ഒരു ദിവസം ഓടിച്ച് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് നീ സുഖമില്ല. വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്ന്? ഇപ്പോ 4 ദിവസമായില്ലേ? കൃത്യമായ ദിവസം പറയുമ്പോ തുടങ്ങിയ ദിവസം തൊട്ട് വേണം കണക്കാക്കാൻ. അതിനിപ്പോ എന്താ വേണ്ടേ? 4 ദിവസം ഓടിച്ചാൽ 10 ദിവസം റെസ്റ്റ് എടുക്കണം. എടാ നീ വേണ്ടാത്ത ഓരോന്നൊക്കെ പറഞ്ഞിട്ട്. വണ്ടി ഓടിക്കുന്ന ഒരു കലയാണ്, അങ്ങനെ വിചാരിക്കുന്നില്ല. അത്ര നിസാരമൊന്നും അല്ല. ചുമ്മാ അത് കാലെടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടുന്നാണ് വിചാരിക്കുന്നത്. ദേ നോക്കേ, ഈ പെട്ടിക്കുള്ളിൽ എന്ത് മാത്രം ടെക്നിക്കൽ കാര്യങ്ങളുണ്ടെന്നറിയോ? ഇങ്ങോട്ട് നോക്ക്, ഇവിടെ പഠിച്ചെടുക്കുന്ന ജോലിക്ക് പല കാര്യങ്ങളും അറിയേണ്ടതുണ്ട്. എന്തെങ്കിലും സംഭവിച്ചാൽ മൊത്തം കുളമായി പോവും. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ റെസ്റ്റ് എടുക്കണം. അപ്പൊ നീ ഒന്നും വണ്ടി എടുക്കുന്നതോ? അത് ഓടിച്ച് പഠിച്ച് കഴിഞ്ഞിട്ട് ഇത് പഠിക്കുന്ന മുമ്പുള്ള കാര്യമാ. ഇപ്പോ ഈ നാട്ടിലെ മെഡിക്കൽ ഡ്രൈവർ ആരാ? അത് ഞാനല്ലേ. അങ്ങുന്നേ, അങ്ങനെ ദിവസം വണ്ടി ഓടിച്ച് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാലോ? അയ്യോ അല്ല, അങ്ങനൊന്നും സംഭവിക്കില്ല. എന്നാലും റെസ്റ്റ് എടുത്താലല്ലേ അങ്ങനെ ഓടിക്കാൻ പറ്റൂ. പെട്ടെന്ന് വണ്ടി ഓടിക്കണോ അതോ വേണ്ടയോ? പഠിക്കണം, അത്രേ ഉള്ളൂ. എന്നാൽ അങ്ങനെ ആവട്ടെ. അതുവരെ നീ പഠിപ്പിച്ചതെന്നെല്ലാം ഞാൻ ഈ വണ്ടി പ്രാക്ടീസ് ചെയ്തോളാം. സൂപ്പർ. മുരുകേശ, എനിക്ക് അടുത്ത മാസം വിവാഹനാളാ. അതിനുള്ളിൽ വണ്ടി ഓടിച്ച് പഠിച്ച അവളെയും കൊണ്ടത് അമ്പരത്തി പോയിട്ട് വരാന്ന് വിചാരിച്ചു. സൂപ്പറായിട്ട് ഓടിക്കാൻ പറ്റും അങ്ങനെ. അതെയോ? പിന്നല്ലാതെ. എങ്കിൽ അങ്ങനെ ആവട്ടെ. നിനക്ക് എവിടെ പോണം എന്ന് പറഞ്ഞില്ലേ? പോയിട്ട് വാ, ഞാൻ പോയി തവിട് എടുത്തിട്ട് വരാം. ആ അങ്ങനെ ആവട്ടെ. എടാ പിടേ, ഇങ്ങോട്ട് വന്നേ. ഒരു വിധത്തിലാ രക്ഷപ്പെട്ടത്, ഇല്ലെങ്കിൽ ഇന്നും എന്റെ ഊപ്പാട് വരുത്തിയനെ. ഈ വയസ്സുകാലത്ത് ഇയാൾക്ക് എന്തിന്റെ ഭ്രാന്ത? അപ്പൊ അങ്ങനെയാണ് എന്നെ പഠിപ്പിക്കേ? ഞാനൊരു തമാശ പറഞ്ഞ. എറടാ, പോയി വെള്ളം എടുത്തുണ്ടോ? ചെല്ലേ, പോ. അയ്യോ മുരുക, പെട്ട്. ആ അമ്പലത്തിനടുത്ത് വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ മനപ്പൂർവ്വം നിന്റെ പിന്നാലെ വന്നതല്ല, കാറിന്റെ റേഡിയേറ്റർ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ എന്റെ പുറകെ വരരുതെന്ന്? ഈ നാട്ടിൽ എന്റെ അച്ഛൻ അറിയാത്തവർ ആരും ഇല്ല. ആരെങ്കിലും കണ്ടുപോയി പറഞ്ഞാൽ പിന്നെ എന്റെ കഥ കഴിഞ്ഞു. ആരെങ്കിലും പറയട്ടെ. ഞാൻ എന്താ എന്താ പറഞ്ഞു? പറയട്ടെ, അതിനിപ്പോ എന്താ? എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ കേട്ടെ. വിചാരിച്ചു ഇതുപോലെ എന്തെങ്കിലും ഗുലുമാല ഉണ്ടാവുന്നു. ഇനി എന്റെ പുറകെ വരാൻ പാടില്ല. വന്നാലുണ്ടല്ലോ, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പെണ്ണല്ല കേട്ടോ. നിങ്ങൾ ചോദിച്ചോണ്ട ഉത്തരം പറയാൻ ഞാൻ നിങ്ങൾ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ? എന്നാ എങ്ങനെ നോക്കുന്നേ? എവിടെ പോലും പിന്നാലെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതാ ഞാൻ ഇത് ആരാ നോക്കിയത്? ദയവേ ഇത് പറഞ്ഞേക്കാ, എന്റെ പിന്നാലെ വരാം. ഇതുപോലെയാണല്ലോ മില്ലിന്റെ മുന്നിൽ വന്ന് നിന്നെ. വേറെ ദിവസം വാൻ പറഞ്ഞു നിന്ന് നോക്കി, പിന്നെ ദിവസം കടവാതയ്ക്ക് വന്ന് നിന്ന് നോക്കി. അമ്പലത്തിൽ ഒന്ന് പോയപ്പോ അവിടെ വന്ന് നിൽക്കുക. കടയ്ക്ക് പോകാൻ പറ്റുന്നില്ല, ജോലിക്കും പോകാൻ പറ്റുന്നില്ല, എവിടെ പോയാലും പുറകെ തന്നെ ഉണ്ട്. ആര് കണ്ടല്ലോ എന്നോട് ചോദിക്കാം ചെറുക്കനാരാ ചെറുക്കനാരാ? ഞാൻ അവരോടൊക്കെ എന്താ മറുപടി പറയാ? എന്റെ അപ്പനാണെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരനാണ്. കുറെ പ്രശ്നം ഞാൻ പറഞ്ഞു എന്റെ പുറകെ ഇങ്ങനെ വരരുത്. ഇങ്ങനെ വന്ന ഭയങ്കര പ്രശ്നവും ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നോക്കി. ഞാൻ ആളെ കുട്ടി അടിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് നടന്ന നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് അമ്മയും ബന്ധമാരൊന്നും ഇല്ലേ? ഞാൻ പറഞ്ഞു പറഞ്ഞു മാറ്റി. എത്ര പ്രശ്നം ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയണം, നിനക്ക് എന്നെ ഇഷ്ടമാണോ? Thank you.
സ്നേഹമേറുന്നു മനസ്സാകെ മൂടുന്നു മിടിമേലെ തൂവൽ നീല മേഘമായുന്നു മനം മാറിവില്ലായോ കണികാടും കാവൽ കേന ചിത്തിരാവെണ്ണിലാവേ നടമായി നിൽക്കവേ തത്തി നീ കൊഞ്ചുമോ എൻ തത്തയായോ മലേ അതിനുള്ളിൽ ഇതിലൂടെ ബസ് വിട്ടല്ലോ. ഇനി കരക്കാരുടെ കാലു പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്ത് വേഗത നോക്കി വണ്ടിക്ക്, എന്തല്ലേ അവളെ കാണുന്നില്ലല്ലോ ചേട്ടായി. ചേട്ടായി ആളെത്തി കേട്ടോ. കാളവണ്ടി ഓടിക്കുന്നല്ലോ, വണ്ടി ഓടിക്കുന്നേ. ഇവിടുത്തെ ഏതോ തലവനാണെന്നാ തോന്നുന്നത്, സൂക്ഷിച്ചു വേണേ. എന്താണ് ചുമ്മാ കിടന്ന് ഹോൺ അടിച്ചോണ്ടിരിക്കുന്നേ? മുന്നിൽ കൂടി വണ്ടി വന്ന് കാണാൻ പോലെ ആ ഇടിഞ്ഞ വഴി കൂടി അവന്റെ മേളാങ്കം മാറി പതിയെ പറ. ഈ നാട്ടിൽ കൂടെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണം, അവരോട് പറഞ്ഞു കൊടുക്ക്.
ഇനി അവന്റെ ജന്മത്തിൽ നമ്മളോട് കളിക്കാൻ പറ്റില്ല. ഇതുപോലുള്ള ചീള് കേസിന് ചേട്ടായി എന്തിനാ ദേഷ്യപ്പെടുന്നത്? അവന്റെ ഒരു ഒടുക്കത്ത ഒരു വണ്ടി. അയ്യോ, അവളോട് കാത്തിരിക്കാവൂ. നീ എന്തടി അങ്ങോട്ടും കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ചോദിച്ച കേട്ടില്ലേ? വണ്ടി വരുന്ന കണ്ടില്ലേ? നീ ആരെയും നോക്കുന്നേ? ചുമ്മാ ഇരിക്കടി, ഇവളെ കൊണ്ട് തോറ്റു. ഒന്ന് വേഗം വരുന്നുണ്ടോ? എടി വാടി ഇങ്ങോട്ട്. വരേണ്ട സമയമായല്ലോ. ഒരു കുഴപ്പമില്ല, ചേട്ടൻ അങ്ങ് തുറന്നാ മതി. നാട്ടുകാരുടെ കത്തുകളൊക്കെ കീറലേട്ടത്. ഞാൻ കുറ്റാലം പോവുകയാണ്, അത് പറയാനായിട്ടാണ് വിളിച്ചത്. ഞാൻ ഇവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി വരില്ലല്ലോ. ഏയ്, ആ സൈക്കിൾ മറിച്ച് താഴെ ഇട്ടോ. ഇവനൊക്കെ എന്തു പറയാനാ? എന്താ ചേട്ടായി, അവക്ക് ഇഷ്ടമാണോ? എപ്പ നോക്കിയാലും ഇവനൊക്കെ ഇതാ ജോലി. ഒരു കാലത്ത് ഇവനൊന്നും ഗുണം പിടിക്കത്തില്ലല്ലോ. ഇവിടെ കിടന്നിരുന്ന് വണ്ടി കാണുന്നില്ലല്ലോ. അതെ, ഈ കൊച്ചുവെളുപ്പാങ്കലത്ത് വണ്ടി എങ്ങോട്ട് കൊണ്ടുപോയി? എന്റെ പൊന്നെ, ഞാൻ ചോദിച്ചത് തെറ്റായിപ്പോയി. എവിടെ കൊണ്ടുപോയാലും എനിക്കെന്താ? എടോ, കടയുടെ മുന്നിൽ കൊണ്ടാണ് കാറ് നിർത്തിയേക്കുന്നേ? മാറ്റ ചേട്ടാ, അവിടെ ഞങ്ങളുടെ നാട്ടുകാർ കുറച്ചുപേര് വന്നിട്ടുണ്ടായിരുന്നു. അവരോടൊപ്പം 18 വയസ്സുള്ള ഒരു പെണ്ണും ഉണ്ടായിരുന്നു. അവരെങ്ങാനും ഈ വഴി വന്നിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കുമായിരുന്നു. എന്താ, ലൈൻ അടിക്കാൻ തുടങ്ങിയോ? വേഗം ഒരു ചായ എടുക്കുക. ഇപ്പോഴൊക്കെ ആൺകുട്ടികൾക്കാ നാണം തുടങ്ങിയേക്കുന്നേ. നിന്നെ പോലെ ആ പെണ്ണും വേറെ എവിടെയെങ്കിലും അന്വേഷിക്കും. ചേട്ടൻ, അവൾ അങ്ങനെയൊന്നുമല്ല. ബസ്സന്റെ അടുത്തൊരു ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ട്, ഞാൻ അവിടെ നിക്കാൻ. നീ അങ്ങോട്ട് വന്നേക്ക്. ആ ഡ്രസ് ഒന്ന് ശരിയാക്കിട്ടെ. ഓക്കെ, റെഡി. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഒന്ന് പെട്ടെന്ന് വാടാ. വരുവാ ചേട്ടായി, ആവശ്യമില്ലാത്തൊരു പണി ഒപ്പിച്ച് നമ്മുടെ നടുവുകളൊക്കെ. മൂന്ന് കമ്പി, പിന്നെ വലത് കാലിൽ ഇങ്ങനെ ആക്സലറേറ്റർ ഇങ്ങനെ പിടിച്ചിട്ട് കിടന്നുറങ്ങാൻ പാടില്ലേ നിങ്ങക്ക്? ഇനി കുറച്ച് ദിവസേ ഉള്ളൂ. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ നിന്നെ
കാണിച്ചുതരാം. അതെ, വിവാഹ വാർഷികത്തിനുള്ളിൽ കാറോടിച്ച് പഠിച്ച ആ കാര്യത്തിന് നമുക്ക് അമ്പലത്തിൽ പോയിക്കൂടെ? എന്തായാലും പഠിക്കാൻ തീരുമാനിച്ചു, ഒന്ന് വേഗം ആവട്ടെന്നേ. കേളവിയുടെ ആഗ്രഹം കണ്ടില്ലേ, ഞാനൊന്ന് വിളിച്ചപ്പോ നീ വന്നില്ല, ഇപ്പൊ നീ വിളിക്കുമ്പോ ഞാൻ ചെയ്യണോ? എന്നെ കൊണ്ട് പറ്റില്ല പോ. ചുമ്മാ വിടുവ പറയാതെ, നിങ്ങൾ എന്നെ കാറി കയറ്റാൻ വേണ്ടിയാ പഠിക്കാൻ പോകുന്നത് എനിക്കറിയാം. ആവശ്യമില്ലാതെ സ്വപ്നം കാണല്ലേ, അത് ബലിക്കാതെ പോവും. എന്തുകൊണ്ട് ബലിക്കാതിരിക്കും? എനിക്കതിനുള്ള ഭാഗ്യമില്ലേ? കൊണ്ടുപോകാൻ ഇഷ്ടമല്ലെങ്കിൽ അത് പറ. ഡേ, ഞാൻ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഈ വേണ്ടാ ദിനം പറയണേ? ഞാൻ എപ്പോഴോ ഉറങ്ങിക്കഴിഞ്ഞു. ഓ, അവളുടെ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല. അതെ, ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കാതെ, എനിക്ക് എങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുമോ? ഡേ, പറയുന്നത് തന്നെ അല്ലേ തന്നെയും പിന്നെയും പറയുന്നേ. കിടന്നുറങ്ങാൻ നോക്ക്, എനിക്ക് ഉറക്കം വരുന്നു. പറയുന്നേ, ഞാൻ നിങ്ങളോട് ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ. നിങ്ങളെ കൊണ്ട് സഹിക്കാൻ പറ്റുമോന്നു? നിങ്ങളതൊക്കെ സഹിക്കും, എനിക്കറിയാമല്ലോ നിങ്ങളെ. അതെ, നിങ്ങളെ ഞാൻ നോക്കുന്ന പോലെ ആർക്കും നോക്കാൻ കഴിയില്ല, അതറിയാമല്ലോ. തവിട് വാങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് വരാൻ ഇത്ര നേരോ? അത് ഞാനല്ല, ഈ പീഡയാ. അതിരിക്കട്ടെ, വിവാഹ നാളിന്റെ അന്ന് കാർ ഓടിച്ചോണ്ട് അമ്പലത്തിൽ പോകുന്ന കാര്യം അവക്ക് എങ്ങനെ അറിയാം? നീ വല്ലതും പറഞ്ഞോ? എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും പറഞ്ഞില്ല. അയ്യാ, ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും അറിയില്ല. പിന്നെങ്ങനെയാ? അവള് ആഗ്രഹിച്ച് ചോദിച്ചതല്ലേ, അതിനുള്ളിൽ പഠിക്കാൻ പറ്റുമല്ലേ? അത്രയുള്ള കാര്യം എങ്ങനെ പഠിപ്പിച്ചു തരുമെന്ന് നോക്കിക്കോ, എന്നിട്ട് നിങ്ങൾ കുറ്റാലത്ത് പോയി അടിച്ചു പൊളിക്കി. കുറ്റാലത്തിന് എന്തിനു ഞങ്ങള് പോണം? അമ്പലത്തിലേക്കല്ല പോകേണ്ടത്? അതെ, അമ്പലത്തിൽ പോയിട്ട് അതുവഴി കുറ്റാലത്ത് പോകുന്ന കാര്യം പറഞ്ഞേ. ശരി, അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ. രക്ഷപ്പെട്ടു. അല്ല, എന്ത് ചെയ്യോ ഇവിടെ? കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നേ? ഒന്ന് പറഞ്ഞു കൊടുക്കട. അങ്ങ് നമ്മുടെ പേര് വണ്ടിയിൽ എഴുതാൻ പറഞ്ഞിരിക്കുക. പോടാ, പോടാ, അങ്ങോട്ട് പോടാ. അങ്ങേര് എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞെന്ന് വെച്ച് നീ അത് കേട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണോ? എടീ, എന്താണ് നിനക്ക് എഴുതിയാലിപ്പോ എന്താ? എഴുതിയാൽ എന്താണെന്നോ? നിങ്ങൾ എന്ത് കണ്ടിട്ട് എങ്ങനെ തുടങ്ങുന്നേ? വല്യന്റെ വണ്ടിയിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നേ? നാളെ അയാൾ അങ്ങനെ വന്ന് വണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉത്തരം പറയും? പോയിക്കോടി. ഇന്നലെ നീ അല്ല പറഞ്ഞ എന്നെ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൊണ്ട് പോവാൻ? വണ്ടിയിൽ എന്നെ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞതാ, പേരെഴുതി വിളിച്ചോണ്ട് പോവാൻ ഞാൻ പറഞ്ഞോ? ഇയാളോട് ഒരു കാര്യം പറയാൻ പറ്റില്ല. എടാ, എഴുതി വെച്ചിരിക്കുന്ന മായ്ച്ചുകളാ. ഒരു പക്ഷെ ചേട്ടയുടെ എഴുത്ത് ഇഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കും. അത് തൂത്തുകളാ. എന്റെ ചേട്ടായി നല്ല പോലെ ഒന്ന് തുടക്ക. എന്താ
വണ്ടി തുടക്കാണോ? സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ. വല്ലവരുടെ വണ്ടിയാ, തട്ടുകേട് കിട്ടാതെ നോക്കണേ. അടിപൊളിയാണല്ലോ. നമസ്കാരം. വലിയ ആളാണെന്ന ഭാവം. അവരെ കളി ഭേദം നീയാ. വണ്ടി തുടക്കാനുള്ള മൂടും പോയി. ചോദിക്കണമെന്ന് വിചാരിച്ചതാ. കാറ് കുറെ കാലമായിട്ട് ഇവിടെ കിടക്കാണല്ലോ. നാട്ടുകാർ മുഴുവനും എടുത്ത് ഓടിക്കാൻ തോന്നുന്നു. സൂക്ഷിക്കണേ അച്ഛാ, വല്ലവരുടെയും വണ്ടിയാ. അവര് വന്ന് ചോദിക്കുമ്പോ കാർ ഓടാതെ കിടക്കാന്ന് പറഞ്ഞ പിന്നെ തീർന്നു. അതൊക്കെ നമുക്ക് നോക്കാം മോളെ. അവർക്ക് തിരിച്ചു കൊടുക്കണല്ലേ? അതോ നമുക്ക് തന്നാണോ? നമുക്ക് തന്നതാണെന്നോ? ചോദിക്കുമ്പോ തിരിച്ചു കൊടുക്കേണ്ടതാ. അയ്യോ, എനിക്ക് വേണ്ടേ? ഞാൻ വെറുതെ ചോദിച്ചതാ. അയ്യേ, നിനക്കല്ലാതെ വേറെ ആർക്ക് കൊടുക്കാനാ? നമ്മുടെ സ്വന്തം വണ്ടിയാണ്, ചോദിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങ് എടുത്തോണ്ട് പോണം, അത്രേ ഉള്ളൂ. അല്ലാതെ പിന്നെ. മുരുകേശാ, ഇവൻ എവിടെ പോയി കിടക്കാണോ? മുരുകേശ, കുറച്ച് വളം വാങ്ങിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞല്ലേ, വേഗം ചെയ്ത് വാങ്ങിച്ചോണ്ട് വാ. അവള് കാറ് ചോദിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. വേഗം എടുത്തോണ്ട് പോ. അമ്മേ, ഞാൻ വളം മേടിച്ചിട്ട് വരാം. പോടവിടുന്ന് നടക്കണം. പീടെ അവിടെ ഇവിടെ കറയും കറങ്ങി അവസാനം കാറിന്റെ കാര്യത്തിൽ തന്നെ വന്നെത്തി. നല്ല കാര്യമായിപ്പോയി. അമ്മ നമ്മളോട് കാറുമായിട്ട് പുറത്തു പോകാൻ പറഞ്ഞില്ലേ? ഇല്ലായിരുന്നെങ്കിൽ എല്ലാം തീർന്നേനെ. ഇന്ന് ചേച്ചി കാറും എടുത്തോണ്ട് പോയേനെ. ചേട്ടായി, ആ ചെളി കേസ് വരുന്നുണ്ട്. വരട്ടടാ, നമുക്ക് കാണാം. അങ്ങനെ അങ്ങോട്ട് പോട്ടെ ചേട്ടായി. എന്ത് പറ്റിയച്ചാ, വണ്ടി എവിടെ? എടുത്തോണ്ട് കറങ്ങാൻ തോന്നുന്നു. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ പ്രശ്നം. നിങ്ങൾ വണ്ടി വിട്ടു, വരട്ടെ അച്ഛാ. സൂക്ഷിച്ചു പോകാം. അമ്മേ, എന്റെ മോൾ എത്തിയോ? സുഖമാണോ? ആളെ കണ്ടിട്ട് മനസ്സിലായില്ല. ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനാ. എന്റെ പൊന്നെ, വാ വാ വാ, അകത്തേക്ക് വാ. അതെ, ആരുടെ കുട്ടിയാ? ഷൺമുഖൻ ചേട്ടന്റെ മോൾ അവിടെ വന്ന് നിക്കുക. ഒരാളെ പറഞ്ഞേച്ചിട്ട് മുരുകേശനോട് കാർ എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? അതൊന്നും അല്ല, കാര്യം അറിയില്ല. നിങ്ങളൊന്ന് വേഗം ഇങ്ങോട്ട് വാ, മോൾ അവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞിന് മോടെ മുഖം. അയ്യോ, ഞാൻ ചോദിക്കാൻ മറന്ന് കാപ്പി കൊണ്ടുവരാം. മോക്കൊന്നും വേണ്ടേ? അച്ഛൻ വന്നില്ലേ മോളെ? അച്ഛൻ എന്നെ വിട്ടുപോയി. അയ്യോ, എന്താ മോളെ പറയണേ? അച്ഛൻ ഒരുപാട് ദിവസം കൊണ്ട് നെഞ്ചുവേദന എന്ന് പറയുന്നുണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോ പോലും ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞ്. എല്ലാം പെട്ടെന്നായിരുന്നു. എന്റെ അച്ഛന്റെ സ്വത്തും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അച്ഛൻ ആരുടെയൊക്കെ കയ്യിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് അച്ഛൻ എന്തെങ്കിലും അറിയാവോ? കാരണം എനിക്കിവിടെ ആരെ അറിയില്ല. അതുപോലെ പോകുന്നതിന് മുമ്പായി അച്ഛൻ അച്ഛന്റെ കയ്യിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ വളരെ സഹായമായേനെ. എനിക്ക് ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല അച്ഛാ. ഇന്ന് തന്നെ പുറപ്പെടണം. പോയി എടുക്ക. അതെ, വിവാഹവാർഷികത്തിനുള്ളിൽ നിങ്ങൾ കാറോടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ
ആ കാര്യത്തിന് നമുക്ക് അമ്പലത്തിൽ പോയിക്കൂടെ? എനിക്ക് അടുത്ത മാസം വിവാഹത്താണ്. അതിനുള്ളിൽ വണ്ടി ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവളെയും കൊണ്ട് അമ്പലത്തിൽ പോവാല്ലോ. അതാ എന്റെ ആഗ്രഹം. ഷൺമുഖം അങ്ങ് നിന്റെ മോള് വന്നിട്ടുണ്ടോ? അതേടാ, എന്ത് ചെയ്യാൻ പോവാ? ഒന്നും മനസ്സിലാവുന്നില്ലടാ. നീ ആ താക്കോലിങ്ങ നിൽക്ക് നിൽക്ക്, ഞാൻ പറഞ്ഞു കേൾക്ക്. ചേച്ചി കാറിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചോ? ഇതുവരെ ഒന്നും ചോദിച്ചില്ല. എന്നാലും എന്റെ അച്ഛൻ തന്നതൊക്കെ എനിക്ക് തിരിച്ചു തരാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാ ഞാൻ ആ ആധാരമൊക്കെ എടുക്കാൻ. അതിനെന്താ, അത് മാത്രം കൊടുക്ക്, ബാക്കി നമുക്ക് നോക്കാം. എന്തായാലും അത് അവക്ക് അറിയാവുന്ന കാര്യം. അറിഞ്ഞിട്ടില്ല, അറിഞ്ഞിരുന്നെ ചോദിച്ചേനെ. കാറ് കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ, അത് ഞാൻ നോക്കിക്കോളാം. അങ്ങുന്ന പത്രം മാത്രം കൊടുക്ക്. അങ്ങുന്നേ ചെല്ല്, ധൈര്യമായിട്ട് പോ. കഴുതേ വണ്ടി തള്ളടാ. മോളെ, എല്ലാം കൂടെ 9 ആധാരമുണ്ട്. മോളുടെ അച്ഛൻ എന്റെ അച്ഛനോട് കണക്കൊക്കെ പറയുന്നേ. അല്ല, ചോദിക്കാൻ മറന്നു. സുജിക്ക് സുഖം? അവൾക്ക് സുഖം തന്നെ, സുഖം തന്നെ. ഇറങ്ങ അച്ഛ, ചോദിച്ചെന്ന് പറയണേ. അമ്മ ഞാൻ പിന്നെ വരാം. വരട്ടെ അച്ഛ, പോയിട്ട് വന്നോളെ. അല്ല മോളെ, ഒന്ന് നിക്ക്. ആ, ഒന്നകത്ത് വന്നേ. കാറിന്റെ കാര്യൊന്നും പറഞ്ഞില്ലേ? തെറ്റല്ലേ? അച്ഛനില്ലാത്തൊരു കുട്ടിയല്ലേ? അവളും നമ്മുടെ മോളെ പോലെ തന്നെയല്ലേ? കാറിന്റെ താക്കോലെടുത്ത് കൊടുത്തേക്ക്. മുരുകേശ, എടാ മുരുകേശ. എന്താ അമ്മേ? താക്കോലിതാ. വണ്ടിയെടുത്ത് താക്കോലിതാടാ. ചോദിച്ചല്ലേ കൊടുക്ക്. മോളെ, നിന്റെ അച്ഛൻ പോകാൻ നേരം വണ്ടിയും താക്കോലും എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. ഞാനങ്ങ് അത് മറന്നു പോയി മോളെ. താക്കോലിന്ന കാർ ഇവിടെയുള്ള കാര്യം അറിയാ അച്ഛാ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വണ്ടി ഇവിടെ ഉപയോഗിക്കാലോ. ഞാൻ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? അത് മാത്രല്ല, അച്ഛൻ ഇവിടെ ഭദ്രായി ഏൽപ്പിച്ചിട്ട് പോയതല്ലേ. ഞാനത് കൊണ്ടുപോയാൽ ശരിയാവില്ല. അച്ഛന്റെ ഓർമ്മയ്ക്കായി ഇവിടെ തന്നെ ഇരിക്കട്ടെ. അച്ഛാ, കാശൊക്കെ തന്ന് എന്നൊരു വെറുതെ കാര്യ പോലെ കാണല്ലേ. മോള് ഞങ്ങളുടെ മോളെ പോലെ തന്നെയല്ലേ. പേരക്കുട്ടിയും കൊണ്ട് ആദ്യമായിട്ട് വീട്ടിൽ വന്നതല്ലേ. പെട്ടെന്നൊന്നും വാങ്ങിത്തരാനും കഴിഞ്ഞില്ല. ഇത് കാറിന്റെ വിലയായിട്ടൊന്നും കൂട്ടണ്ട. കുഞ്ഞിന് ഞങ്ങളുടെ വകയായിട്ട് മോൾ ഇതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ പറയല്ലോ മോളെ, ഇത് കാറിന്റെ കാശല്ല. മോളെ വീട്ടിൽ വിട്ടിട്ട് വാ. കുഞ്ഞിനെ കൊണ്ട് സൂക്ഷിച്ചു പോണേ. ശ്രദ്ധിക്കണേ. വിട്ടിട്ട് വണ്ടി എടുത്തിട്ട് പോരട്ടെ. ആ പോരടാ. ശരിയാകുന്നേ. എടാ വിവരം മാറി, വണ്ടിയിലാണോ ബൈക്കിൽ എടുത്ത് വെക്കുന്നേ? അങ്ങനെ ഇപ്പൊ ഇപ്പൊ എടുത്ത് മാറ്റിയേക്കാം. പെട്ടെന്ന് എടുത്ത് മാറ്റ. പെട്ടെന്ന് മാറ്റ്. ചുമ്മാ അവനൊക്കെ രാവിലെ പോന്നോളും. കാറ് കണ്ടിട്ട് പോലും മാറേ. നിന്നോട് മാത്രം പ്രത്യേകിച്ച് പറയണോ? ചേട്ട, ചേട്ടനോ മുമ്പിൽ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. ചേട്ട ഒന്ന് പറ ചേട്ട. മുന്നിലത്തെ സീറ്റിൽ ഇരിക്കണമെന്നോ? അടിച്ച് പരത്തിക്കളയും ഞാൻ. പോവാടുന്നു ചേട്ട. ചേട്ട പ്ലീസ് ചേട്ട, ഒരു വശം ഇരുന്നോട്ടെ ചേട്ട. മിണ്ടാതെ പൊക്കോടാ ഇവിടെ. എന്റെ മേടിച്ച് പോ. അതെ ചേട്ടാ.
നീ വേഗം ചെന്ന് അമ്മയോട് ഞാൻ 5 രൂപ മേടിച്ചിട്ട് വാ. നിന്നെ ഞാൻ മുന്നിലത്തെ സീറ്റ് ഇരുത്താം. 5 രൂപയോ? എന്താടാ, നിന്നെ കൊണ്ട് എത്ര രൂപ തരാൻ പറ്റും? ചേട്ടാ ചേട്ടാ, ഞാൻ കാശ് എടുത്തോണ്ട് വരാം ചേട്ടാ. അന്നാ വേഗം പോയി 5 രൂപ എടുത്തോണ്ട് വാ. നിന്നെ മുന്നിലത്തെ സീറ്റ് ഇല്ല, ഡ്രൈവറെ സീറ്റ് ഇരുത്തി വണ്ടി ഓടിപ്പിക്കാൻ പഠിപ്പിക്കാം. ശരിയേട്ടാ ശരിയേട്ടാ, വേഗം വേഗം പോ. ചേട്ടാ എന്നെ തീർച്ചയായും കേട്ടനെ. വേഗം പറഞ്ഞു കേട്ടില്ല, ഓട് വരാം. എന്താടാ, എന്താ ഇവിടെ കള്ളത്തരം? വേറെ ഒന്നുമില്ല, ആ ചെറുക്കൻ 5 രൂപയുടെ മുട്ടായി എണിക്കാൻ പൈസ വേണമെന്ന് പറഞ്ഞു, അത് ഞാൻ കൊടുത്തു. മുരുകേശ, നീ താക്കോലെടുത്തോ? ആ എന്റെ കയ്യിലുണ്ട്. അല്ല മുരുകേശ, മറ്റൊരാളുടെ വണ്ടിയില് ഞാൻ കേറത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരാള്, ഇപ്പൊ എന്താ ചെയ്യാൻ പോണെന്ന് ചോദിച്ചേ? മുരുകേശ, ആദ്യം ഒന്ന് ഓടിച്ചു കാണിക്കാൻ പറ, എന്നിട്ട് തീരുമാനിക്കാം നമുക്ക്. ഏയ്, ഓടിച്ചു കാണിക്കടി ഞാൻ. ടാ, നിന്നെ വിശ്വസിക്കാൻ. വാ നമുക്ക് പോകാം, വാ. ടാ, ഇതാരടെ എഴുതി വെച്ചേ? എനിക്കെങ്ങനെ അറിയാം? ഡേ, നിന്നെ അടി വിളിച്ചേ. എടി നോക്കി നിൽക്കാതെ ജോലി ചെയ്യടി, വേഗമാട്ടെ. അറിയാടി, എനിക്കെല്ലാം അറിയാടി. വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ചറിയടെ, വാ പോകാം. എല്ലാത്തിനും നീ കൂട്ടു നിൽക്കല്ലേ? ആര് കൂട്ടു നിന്നാ? എനിക്കൊന്നും അറിയില്ല, വാ പോവാം. ആ എടാ, നിന്റെ പണി ഏതൊക്കെ അല്ലേ, എനിക്ക് മനസ്സിലാവും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നെ വെറുതെ വിട്ടേക്ക്. എന്താടാ ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് പണിതുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ അത് ദിവസം പോകുന്ന തിരക്കിൽ വെറുതെ തുടച്ചുവിടാറല്ലേ ഉള്ളൂ. അതാ ഇപ്പോ ഇരട്ടി പണി അവൻ കാണിക്കുന്നത്. അതാ ഇപ്പൊ എല്ലാം വെളിയിലെടുത്ത് വൃത്തിയാക്കിയത്. മുരുകേശ, എന്തോ ഈ കാല് ചവിട്ടുമ്പോ വേഗം പോവാ, അതാണ് ആക്സില്. നടുക്കുള്ളതാണ് ബ്രേക്ക്. ഈ കാല് കൊണ്ട് ചവിട്ടുന്ന എന്താടാ, അതിന്റെ പേരെനിക്ക് കിട്ടുന്നില്ല. ക്ലച്ച്, അത് തന്നെ. അടുത്ത തവണ ഞാൻ ആരാന്ന് കേട്ടോ? അതേ എന്നോട് വരാൻ പറഞ്ഞിട്ട് നീ ഇവിടെ നിൽക്കുന്നു. നിങ്ങൾ ഒന്ന് പോയി കൈയും കാലും കഴുകിയിട്ട് വാ. ഇവളുടെ ഒരു കാര്യം. മുരുകേശ, നീയും ചെന്ന് കൈയും കാലും കഴുകിയിട്ട് വാ. വേണം, പീടിയും കൂടെ വരട്ടെ. എടാ, അങ്ങനെ വണ്ടി ഓടിച്ചു പഠിച്ചോ? ആര്? എന്റെ അങ്ങുന്നോ? വിവാഹ ദിവസം തന്നെ ഓടിച്ചു കാണിക്കൂന്ന് പറഞ്ഞോ? ഓടിച്ചു കാണിക്കൂടാ. അങ്ങനെ ഓടിച്ചിട്ട് അമ്മ ഈ വണ്ടിയിൽ ഇരുന്ന് പോകുന്നു വിചാരിക്കുന്നുണ്ടോ? അത് ഈ ജന്മത്തിൽ നടക്കില്ല. അങ്ങേരങ്ങനെ പലതും പറയും, അമ്മ അത് കേട്ട് വിശ്വസിച്ചുകൊണ്ടിങ്ങനെ വന്നോളിങ്ങനെ. അയ്യോ, ഞാൻ വിചാരിച്ചു എന്നെ കാണിക്കാൻ വേണ്ടിയെങ്കിലും ഓടിച്ചു പഠിക്കുമെന്ന്. എടാ, എങ്ങനെയെങ്കിലും അങ്ങേരെ ഒന്ന് പഠിപ്പിച്ചെടുത്തൂടേടാ. അമ്മേ, ഞാൻ വേണ്ടെന്നൊന്നും വെച്ചിട്ടില്ല, അങ്ങേരെ കൊണ്ടത് പറ്റില്ല അമ്മേ. ഓ മുരുകേശ, എന്റെ വാക്ക് നീ നിരസിക്കല്ലേ? അന്നത്തെ ദിവസം നീ അങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിയിട്ട് നീയും അടുത്ത് തന്നെ ഇരുന്നു. ആ കാണുന്ന ഇതില്ലേ, അത് അതിങ്ങനെ കൈകൊണ്ട് ചുമ്മാ പിടിപ്പിച്ചിട്ട് നീ അങ്ങ് ഓടിച്ചാ മതി. എന്നിട്ട് അങ്ങനെ ഓടിക്കുന്നെന്ന് വിശ്വസിപ്പിച്ച് നീ ഒന്ന് പൊക്കി പറഞ്ഞെന്നങ്ങനെ വെച്ചോ, പിന്നെ അങ്ങനെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് വരും. അതാ എന്റെ ആഗ്രഹം. മുരുകേശ, കൊച്ചുകുട്ടിയെ പോലെയാടാ പറയുന്നത്. എങ്ങനെയെങ്കിലും മനസ്സ് വെച്ച് നീ അങ്ങനെ ഒന്ന് കാറ് ഓടിപ്പിക്കടാ. നീ ചോറിനവാ. എപ്പോഴും വാതൂരാതെ സംസാരിക്കരുതല്ലോ, ഇന്നെന്താ മിണ്ടാ നിക്കുന്നെ? ആര്? ഞാൻ അങ്ങനെ സംസാരിക്കുന്നു? അതെ, ചോദിച്ച ഉത്തരെങ്കിലും പറയുമല്ലോ. ശരി, പറയേ. ഇതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുന്നായിരുന്നു. ഹേയ്, നിനക്ക് എന്തടി വേണ്ടത്? ഒന്നും വേണ്ട. നിന്നെ ഞാൻ, നീ എന്തോ ചോദിക്കാൻ വന്നതാ, മര്യാദക്ക് പറഞ്ഞോ. ഞാൻ ചോദിക്കാൻ വന്നത് നിനക്ക് എങ്ങനെ അറിയാം? ഞാനൊന്നും ചോദിക്കാൻ വന്നേയല്ല. ചോദിക്കാൻ വന്നില്ല? ചോദിക്കാൻ വന്നില്ല അല്ലേ? എന്നാ ശരി, നിക്ക് 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 നിക്ക്. നിങ്ങൾ ഇത്രയും ചോദിക്കുന്നുണ്ട് ഞാൻ പറയാം. അതല്ല, ഒന്ന് പറയടി. നാളെ എനിക്ക് ലീവാ. എപ്പോഴും ഞാൻ ജോലിക്ക് പോകുന്ന പോലെ വീട്ടിൽ നിന്ന് വരാവേ. എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോവോ? എനിക്ക് കാറിൽ നിന്റെ കൂടെ കുറേ ദൂരം യാത്ര ചെയ്യണമെന്നുണ്ട്. കൊണ്ടുപോ പ്ലീസ്. ഇതിനായിരുന്നു ഇത്രയും വേഷം കെട്ടൽ നടത്തിയത്? എത്ര മണിക്കാണ് വരേണ്ടത്?
ആലിലത്താലിയുമായി വരുന്നീ തെന്നലേതിലേ. എടാ പീടേ, ഞാൻ പാട്ട് പാടുന്ന കേട്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ? എടാ അങ്ങുന്നിനോടെ എന്റെ അമ്മയ്ക്ക് നല്ല സുഖമില്ല, അത്യാവശ്യമായിട്ട് വണ്ടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ അതേ പറയാവുള്ളൂ. നിനക്ക് ഈ കട്ടിലെ വന്ന് കിടക്കണോ? വേണ്ട അല്ലേ? ശരി ശരി, നീ നല്ല സ്നേഹമുള്ള കൂട്ടുകാരനാടാ, നിർബന്ധിച്ചാലും വേണ്ടെന്നല്ലേ പറയൂ. നാളെ മലര് ജോലിക്ക് പോകുന്നില്ലെന്നാ പറഞ്ഞേ. ഞങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും ഒന്ന് കറങ്ങിട്ട് വരാമെന്ന് വിചാരിക്കുക. ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടത്? എവിടെ പോയാലും ഏതെങ്കിലും ഒരു തിണ്ടി അവിടെ കാണും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് അവളെ കണ്ട് സംസാരിച്ചപ്പോ എന്തൊരു ഇതായിരുന്നറിയാമോ? ഇതൊന്നും ജീവിതത്തിൽ നടക്കുന്ന കാര്യമല്ലല്ലോ. ഇതൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇയാളെന്താ ഈ നേരത്ത് വിളിക്കുന്നത്? കണ്ണടച്ചപ്പെട്ടെന്ന് ഉറങ്ങുന്നില്ല അഭിനയിച്ചു. എന്റെ അമ്മേ മുരുകേശ, അങ്ങുമേ ലൈറ്റ് കത്തി നിൽക്കുന്നതുകൊണ്ട് നീ ഇവിടെ കാണുന്നു വിചാരിച്ചു വന്നതാ. എടന്ന് ഉടനെ ഉറങ്ങിപ്പോയി. നല്ല ഉറക്കായിരുന്നല്ലേ? അത് വേറൊന്നുമല്ല, രണ്ടാഴ്ചക്കുള്ളിലെ വിവാഹനാള് വരിക, അതിനുള്ളിൽ എനിക്കൊന്ന് ഓടിച്ചു പഠിക്കണോടാ. പാവം, അല്ലെങ്കിൽ അവൾക്ക് വലിയ വിഷമായിരിക്കും. അവൾ ആഗ്രഹിച്ച് ചോദിച്ചതല്ലേ? എടാ അവക്ക് ഈ കാറിനകത്തുള്ള സ്റ്റിയറിങ്ങും കാര്യങ്ങളും ഒന്നും അറിയില്ല. ഞാൻ വണ്ടി ഓടിച്ചില്ലെങ്കിലും സാരയില്ല, നീ ഓടിക്ക്. ഞാനിങ്ങനെ നിന്റെ അടുത്ത് സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ചിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇരിക്കുമ്പോഴേ അവള് വിചാരിച്ചോളൂ എന്റെ കെട്ടിയവരാണല്ലോ ഓടിക്കണേന്ന്. അത് കണ്ട് നീയും പറയും അങ്ങൊന്ന് അടിപൊളിയായിട്ടാണല്ലോ വണ്ടി ഓടിക്കണേന്നൊക്കെ, അല്ലേ? അവഴി നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരികയും ചെയ്യും. അവളുടെ ആഗ്രഹം തീരുമല്ലോ, ചെറിയ പിള്ളേരെ പോലെയാണ് അവള്. എനിക്ക് മനസ്സിലായി എന്തായാലും വിവാഹനാളിന് മുന്നേ വണ്ടി പഠിച്ചെടുക്കാൻ പറ്റില്ലെന്ന്. നീ പഠിപ്പിച്ചു തന്നില്ലേ അത് ABC? അത് തന്നെ മണ്ട കയറിയില്ല. പിന്നെ ഇവിടുന്ന് ഒന്ന് പറഞ്ഞ പോലെ ചെയ്യണേ, കേട്ടല്ലോ. എന്തായാലും സമയം കളയണ്ട, രാവിലെ നേരത്തെ ഇടിക്കാനുള്ളതല്ലേ. കിടന്നു. കിടന്നു. ആക്സില്, ബ്രേക്ക്, ക്ലച്ച്, ഇപ്പൊ ഓർമ്മ വന്ന്. വണ്ടി ഓടിക്കാൻ പോവാം, വണ്ടി ഓടിക്കാൻ പഠിക്കണ്ടേ, പോകാന്ന്. വണ്ടിയാ? 2, 3, 4, 5. നീ അല്ലേ 10 ദിവസം ആവുമെന്ന് പറഞ്ഞ, ഇതുവരെ ആയില്ലല്ലോ. ചില സമയത്ത് 9 ദിവസം ആയാലും മതി, ഞാൻ പുറത്തുണ്ടാവും, പെട്ടെന്ന് വാ. ആലോചിച്ചിരിക്കാതെ പെട്ടെന്ന് വാ. മുരുകേശ, ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ഇപ്പൊ ശരിയല്ലേ? എന്ത് ശരിയാണെന്ന്, ഇനിയും എത്ര ദിവസം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും? ഇത് മാത്രം പഠിച്ചാലൊന്നും വണ്ടി ഓടിക്കാൻ പറ്റില്ല. കല്യാണ വാർഷികത്തിന് ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ, അതിനുള്ളിൽ വണ്ടി ഓടിക്കണം വേണ്ടേ? ഓടിക്കണം. അപ്പൊ പറഞ്ഞായിരുന്നത് പെട്ടെന്ന് തന്നെ പഠിക്കണം, കുഞ്ഞുങ്ങളെ പോലെ. മനസ്സിലായോ? മനസ്സിലായോ എന്ന്. ക്ലച്ചിലെ കാലു വെച്ച് അമർത്ത്. ഇതിൽ ഇങ്ങനെ പിടിച്ച് മേലോട്ടിട്ടാൽ ഫസ്റ്റ് ഗിയർ, ഇത് സെക്കൻഡ്, ഇത് ന്യൂട്രൽ. ഇനി ഫസ്റ്റ് ഗിയർ ഇട്. അത് വീണില്ലേ, ശബ്ദം കേട്ടോ? ഇനി ക്ലച്ച് ചെയ്യുന്ന പതിയെ വിട്ട് ആക്സിലറേറ്റർ അമർത്തിക്കേ. റോഡിലോട്ട് ആരാ നോക്കേണ്ടത്? എന്റെ അങ്ങുന്നേ, അങ്ങുന്നേ പേടിക്കണ്ട, ഞാനല്ലേ. ഇനി പോകാം, പതിയെ പതിയെ വിട്, പതിയെ. ഒരു കുഴപ്പവും ഇല്ല, പോവാം, സ്റ്റാർട്ട് ചെയ്.
ഇതിനൊക്കെ നമ്മൾ അന്തസ് നോക്കിയിട്ട് കാര്യമുണ്ടോ? എന്റെ വണ്ടി ഞാൻ തുടക്കുന്നതിന് എന്താ? അല്ല ഈ പീടിയെടുപ്പിരിക്കാം, അവന് തുടക്കാൻ പറഞ്ഞു. അവൻ തുടക്കുന്ന ലക്ഷണം അറിയാലോ, തൊഴുത്ത് കഴുകുന്ന പോലെ അവൻ വണ്ടി കഴുകുന്നത്. നോക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്. മര്യാദയ്ക്ക് തുടക്കണമെന്നുണ്ടെങ്കിൽ അവനോട് വീണ്ടും വീണ്ടും പറഞ്ഞാലേ അവന് ബോധ്യമാവുള്ളൂ. പറഞ്ഞു കൊടുത്താൽ മതി അങ്ങനെ അവൻ തുടച്ചോളൂ. എന്തിനാടാ പറഞ്ഞത്? തന്നെ തന്നെ പിന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ. കഴുകിയും തുടച്ചും ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ വിട്ടേക്കേ. ശരി, ഇങ്ങിതാ ഞാൻ തുടക്കാം. കൈമാറ്റിക്കേ, കൈമാറ്റിക്കേ. ഇപ്പൊ തുടച്ചതേ ഉള്ളു, അവിടെ തന്നെ കൈവയ്ക്കണം. ഞാൻ താക്കോലെടുത്തിട്ട് വരാം. നീ ഒന്നും എടുക്കണ്ട, വണ്ടി മാത്രം എടുത്താ മതി. ഞാനൊന്ന് വണ്ടി പഠിച്ചോട്ടെ, എല്ലാത്തിനും കാണിച്ചു തരാം. വാ എടുക്ക്, വണ്ടി എടുക്ക്. എടപ്പീടെ, അങ്ങനെ എപ്പോഴും നമ്മുടെ വണ്ടി നമ്മൾ തന്നെ നോക്കണമെന്നല്ലേ പറയാറ്? ഇന്ന് അങ്ങുന്ന് എന്റെ വണ്ടി ഇന്ന് എടുത്തു പറയുന്നു. ആര്? നമ്മുടെ അങ്ങുന്നോ? അങ്ങുന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും, അത് വല്ല കാര്യമാക്കണ ചേട്ടായി വീട്ടുകള. അല്ലടപ്പീടെ, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അത് ശരിയല്ലല്ലോ. വണ്ടി ഓടിച്ച് പഠിച്ചു കഴിയുമ്പോ അങ്ങനെ പറഞ്ഞു വിടുന്നൊരു പേടി തോന്നുവാ ചേട്ടായി. അങ്ങനെയൊന്നും സംഭവിക്കില്ല, ആവശ്യമില്ല. ഓരോ ചിന്തിച്ചു കൂടാതെ നിനക്കത് മനസ്സിലാവില്ല. ആദ്യം ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്, പിന്നെ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വരും. എല്ലാം നീയുള്ള കാരണമോ? നീ വണ്ടി തുടച്ചിരുന്നെങ്കിൽ അയാൾ വരുമായിരുന്നോ? ഈ സംസാരം ഉണ്ടാവുമായിരുന്നോ ചേട്ടായി? എന്തൊന്നും ചേട്ടായി, ചേട്ടായി കോപ്പ്. വണ്ടി തുടക്കുന്ന നിനക്ക് അത്ര വലിയ ജോലിയാണോ ചേട്ടായി? അങ്ങൊന്നും മനസ്സിൽ വെച്ച് പറയുന്നൊന്നും അല്ല. അതല്ലടാ, എനിക്കെന്തോ അങ്ങനത് പറഞ്ഞു കേട്ടപ്പോ മുതല് മനസ്സ് ശരിയാവുന്നില്ല. ഇപ്പോഴും വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടില്ല. ഒരുപക്ഷെ മുഴുവനായിട്ട് ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു ചേട്ടായി. അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കാതിരിക്കത്തൊന്നുമില്ല. അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ഞാനത് പറഞ്ഞു കൊടുക്കും. ആ ചേട്ടായി, ഒന്നിനും വിഷമിക്കണ്ട, എല്ലാം നല്ലതുപോലെ തന്നെ നടക്കും. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ചേട്ടായി, അങ്ങനെ പറയുന്ന കാര്യമൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കണ്ടെന്ന്. അതിന് എന്റെ അടുത്ത് ഇങ്ങനെ അത് തന്നെയല്ലേ അങ്ങോട്ട് പറഞ്ഞത്? തന്നെ പിന്നെ പറയട്ടെ, അവരുടെ വണ്ടി അവരുടെ വണ്ടി ഇതല്ലാതെ പിന്നെ ചേട്ടായുടെ വണ്ടി വല്ലതും പറയാൻ പറ്റുമോ? ഇങ്ങോട്ട് വന്നേ, ഒരു മിനിറ്റ്. വണ്ടിയില്ല, കിണ്ടിയില്ല, പോ. മനുഷ്യനെ കഴുതേ, നിക്കോളെ, എന്റെ കയ്യിൽ കിട്ടുന്ന കൊന്നളഞ്ഞ. ഏയ് വാ 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 വാ, എന്താ ഇത്ര നേരമായത്? ശരി വാ വണ്ടി പോ. ഏയ് നീ എന്നോട് ക്ഷമിക്ക്, അങ്ങ് നിന്നെ പെട്ടെന്നൊരു ജോലി ഏൽപ്പിച്ചു, അതാ വരാൻ പറ്റാഞ്ഞത്. ഇപ്പൊ പറ എവിടെ വേണേലും പോ, പോവല്ലേ? നീ പറയുമ്പോ ഒന്നും എനിക്ക് വരാൻ പറ്റത്തില്ല. ശരി വിട്, കാര്യങ്ങൾ കൂടുതൽ വഷളാക്കല്ലേ. ഞാൻ ചെയ്തത് തെറ്റാണ്, നീ എന്നോട് ക്ഷമിക്ക്. ഞാനാ എല്ലാത്തിനും തെറ്റുകാര്യം തോന്നുന്നു. ആവശ്യമില്ലാതെ ഓരോ കാര്യം ഞാൻ ആഗ്രഹിച്ചു പോയി. ഇത് നിങ്ങൾ സ്വന്തം വണ്ടിയൊന്നും അല്ലല്ലോ പറഞ്ഞു ഉടനെ എടുത്തോണ്ട് വരാനായിട്ട്. അതിന് നിങ്ങൾ സാധാരണ ഡ്രൈവർ തന്നെയാ. അതിന് ഞാനിപ്പോ എന്താ തെറ്റാ പറഞ്ഞു? തെറ്റ് പറഞ്ഞില്ല, പോവാൻ നോക്ക്. ശരി എന്നാ പോവാ. അല്ല മുരുകേശ, വണ്ടി ഓടിക്കുമ്പോ നിനക്കൊന്ന് സൂക്ഷിച്ചോടിച്ചൂടെ. വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരോട് പോയി പറയും? നമ്മളെന്താ ഓണറാണോ? ഡ്രൈവറല്ലേ? ആരാടാ ഡ്രൈവർ? എന്താ നീ ഡ്രൈവറല്ലേ, ഓണറാണോ? ഞാനല്ലേ തന്നെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുക. മര്യാദയ്ക്ക് എന്റെ മുന്നിൽ നിന്ന് മിണ്ടാതെ പോകാൻ നോക്ക്. പോടാ. എടാ നീ ഇത്രയും കാശ് വെച്ചിട്ടില്ലേ, പിന്നെ നീ എന്താ വാങ്ങി തിന്നാത്ത? അല്ലടാ പീടാ ചേട്ടൻ, 5 രൂപ തന്നാൽ കാറിന്റെ മുമ്പിൽ സീറ്റിൽ ഇരുത്താന്ന് പറഞ്ഞുടാ. അതുകൊണ്ടാ ഞാൻ കാശ് ചേർത്ത്. വാങ്ങി തിന്ന കാശൊക്കെ തീർന്നു പോവില്ലേ? എടാ പൊട്ടാ, വാങ്ങി തിന്നാതെ കാശ് എന്തിനാടാ ചേർത്ത് വെക്കണ? Thank you.
എടാ അവിടെ എന്താടാ ചുറ്റിപ്പറ്റി കറങ്ങുന്നേ? ഒന്നുമില്ലമ്മേ, ഞാൻ വെറുതെ. അമ്മേ അങ്ങ് പോയോ? അങ്ങേ റെഡിയായി നിന്നെയും കാത്തു നിൽക്കുകയാടാ. ഇപ്പൊ എന്തോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. എടാ എങ്ങനെ ഓടിക്കുന്നുണ്ട്? ആ കുഴപ്പമില്ല. എന്താടാ പ്രശ്നം? നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തിരക്കുകയാണോ? വണ്ടി എങ്ങനെ ഓടിക്കുന്നുണ്ടെന്ന് ചോദിച്ചോ? അതെ അതെ, ചോദിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. എനിക്ക് വേറെ ജോലിയില്ലേ? ഡേ വെറുതെ ചലിച്ചോണ്ടിരിക്കല്ലേ. മുരുകേശ നമുക്ക് ഇവിടെ രണ്ട് റൗണ്ട് കൂടെ ഓടിച്ചു കാണിച്ചാലോ? ഈ കിളവിടെ ഒരു ആഗ്രഹമല്ലേ? ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നെ കിളവി എന്നങ്ങനെ വിളിച്ചാണല്ലോ, പോട്ടണിക്ക് ഞാൻ കടത്തി കളയും. എങ്ങനെ കടത്തുന്ന? ഫസ്റ്റ് ഗിയർ ഇട്ടോ സെക്കൻഡ് ഗിയർ ഇട്ടോ? താക്കോൽ എടുത്തിട്ട് ഇവിടെ എവിടെ വെച്ചായിരുന്നല്ലോ, ഒരു ഓർമ്മയും കിട്ടുന്നില്ലല്ലോ. വരട്ടെ. ഞാൻ ഇത്രയൊക്കെ തേടി നോക്കിയിട്ട് അവക്ക് ഒരു അനക്കവും ഇല്ലല്ലോ. മുരുകേശ വെച്ചിരുന്ന സ്ഥലം ഓർമ്മയില്ല. കിളവന് കിളവിന്ന് വിളിച്ചില്ലേ, അതിന്റെ പകരം വീട്ടിയാ തന്നെ കിളവാന്ന് വിളിച്ചിട്ട്. തിരിഞ്ഞു നോക്കുന്നുണ്ടോ? നോക്കിയേ. ഇല്ല ഇല്ലേ, അങ്ങനെയല്ലല്ലോ. ഞാൻ നടന്ന് നീങ്ങുമ്പോ അവൾ എന്നെ നോക്കും. പല ജന്മം ഇനി വേണം പ്രിയതരമായി, പിരിയാതെ പുലരേണു പകലിരവായി. പല ജന്മം ഇനി വേണം പ്രിയതരമായി. മന്ത്രം നീ മുപ്പാരമ്മൻ സാക്ഷി.
മുരുകേശ, ഈ ഒന്നാമത്തെ ഗിയർ രണ്ടാമത്തെ ഗിയർ ഇരിക്കട്ടെ, ഈ മൂന്നാമത്തെ ഗിയറും നാലാമത്തെ ഗിയറും പൊറോട്ട് പോകുന്ന ഗിയറൊക്കെ എപ്പോഴാടാ പഠിക്കുന്നത്? ഞാൻ എല്ലാം അറിഞ്ഞ പിന്നെ ഞാനതിനാ അമ്പലത്തിൽ പോയാൽ പോരെ, ഇരുപതിൽ പോയിട്ട് ഇരുപതിൽ തന്നെ വരണം, അത് മതി. റിവേഴ്സ് ഒന്നും പറഞ്ഞുതരാൻ പറ്റില്ല. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് എന്നെ പറഞ്ഞുവിടാനുള്ള ഭാവമാണോ? അത് കൊള്ളാലോ. നീ എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? ഞാൻ എന്തിനാണ് നിന്നെ പറഞ്ഞുവിടുന്നത്? ഞാൻ അവളെ അമ്പലത്തിൽ കൊണ്ടുപോകാന്ന് വിചാരിച്ചട്ടാ. ഓടിക്കാൻ തുടങ്ങിയിട്ടില്ല, അപ്പോഴേക്കും നിന്റെ വണ്ടി എന്റെ വണ്ടി. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഞാൻ പിന്നെ വണ്ടി തൊടില്ല കേട്ടോ. സത്യമാണോ? സത്യമായിട്ടും. ഇട് ഗിയറിട്, പതിയെ കാലെടുക്ക് പതിയെ. ആ അങ്ങനെ തന്നെ, അടുത്ത ഗിയറിട്. ആ പേടിക്കാതെ പേടിക്കാതെ, സ്റ്റീറിംഗ് ടൈറ്റായിട്ട് പിടിക്കാതെ ടൈറ്റായിട്ട് പിടിക്കാതെ. ഞാൻ നോക്കാം, ഞാൻ നോക്കിയോളാം, അങ്ങ് വിടുന്നു. ഒന്നുമില്ലങ്ങനെ, അങ്ങ് വിഷമിക്കട്ടെ, ഞാൻ വരുന്നു. ഞാൻ നോക്കാം, വിഷമിക്കണമെന്ന് പറഞ്ഞില്ല, ഞാൻ നോക്കിക്കോളാം. അങ്ങ് വീട് മാറിക്കോ, ഞാൻ നോക്കിക്കോളാം. വീൽ ഒന്ന് പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്. അങ്ങ് നീട്ട് കയറിക്കേ, ഞാൻ നോക്കിക്കോളാം. ഞാൻ പറയുന്നത് കേൾക്കേ, സമാധാനമായിട്ട് അങ്ങ് നീട്ടിരിക്കേ. ഇരിക്കാനല്ലേ പറഞ്ഞത്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറയുന്നത് കുഴപ്പമില്ല, അങ്ങ് നോട് കയറ്. വെറുതെ കിടന്ന് അതും ഇതും പറഞ്ഞോണ്ട് വണ്ടി തള്ളാൻ പോണേ. ഞാൻ പറയുമ്പോ ക്ലച്ച് നോട്ടേക്കണം, ക്ലച്ച് നോക്കുന്നേ. അങ്ങോട്ട് മാറിയിരിക്കേ. ഇപ്പൊ സ്റ്റാർട്ടാവും. നാളെ നമുക്ക് കുറച്ച് നേരത്തെ പോണം, പോയിട്ട് ഇരുട്ടുന്നതിന് മുന്നേ വരണം. അങ്ങുന്നേ വണ്ടി ഓടിക്കുമ്പോ ഇതൊക്കെ സാധാരണമാണ്, വെറുതെ വിഷമിക്കണ്ട. ചെല്ലേ ചെല്ലേ. അങ്ങുന്നിതിര് പോയില്ലേ? അങ്ങുന്നേ ഞാനൊക്കെ വണ്ടി ഓടിച്ച് പഠിക്കുമ്പോ എത്ര പ്രാവശ്യം പാറലടിച്ചിട്ടുണ്ടെന്നറിയോ? ഇതൊക്കെ ഒരു കാര്യമാണോ? ഒരു പ്രശ്നം ഇല്ല അങ്ങുന്നേ. അങ്ങ് ഇങ്ങോട്ട് വന്നേ, വാ. വെറുതെ വണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലക്ഷണം കണ്ടില്ലേ? എവിടെ തൊട്ടാലും ലൂസ് കണക്ഷൻ. അങ്ങോട്ട് മാറ്. വണ്ടി എവിടെ കൊണ്ടാ കയറ്റി കൊടുത്തേ? അത് ഒരു കേറ്റം കയറിയപ്പോ കല്ല് തട്ടിയതാ. ഇതെല്ലാം ഊരിയിട്ടിരിക്കുന്നതോ? നിങ്ങൾ അങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചോ? ഏ, ആ ഓയിൽ ചോരുന്നുണ്ടായിരുന്നു. അതെ, വണ്ടിയിൽ എല്ലാവരും കയറി അങ്ങനെ പണിയാൻ പറ്റത്തില്ല. എഞ്ചിനെങ്ങാനും തട്ടിപ്പോയുണ്ടല്ലോ, ഞാൻ വന്ന് നോക്കത്തില്ല. അതെ, എന്ത് കേട് വന്നാലും എന്നോടാ വന്ന് പറയേണ്ടത്. പിന്നെ ഞങ്ങൾ എന്തിനാ ഈ പണിക്കിരിക്കുന്നത്? ശരി സാറേ. ആ 12:10 സ്പാനറിംഗ് എടുക്ക്. വല്ല കുഴപ്പമുണ്ടോ?
ഒരു കുഴപ്പമില്ലങ്ങുന്നേ. ആ ഓയിൽ ചോരുന്നുണ്ടായിരുന്നു, അതാ ആളെ വിളിച്ചത്. ഒരു കുഴപ്പമില്ലെന്നേ. എന്റെ അങ്ങുന്ന ഒത്തിരി ദൂരം എവിടെയെങ്കിലും പോയോ? അങ്ങുന്നേ, ഈ വണ്ടി അധിക ദൂരം എങ്ങാനും പോയായിരുന്നോ? ഏയ് ഇല്ല, അത്ര ദൂരം ഒന്നും വണ്ടി എടുത്തോണ്ട് പോവില്ല. അടുത്ത ഗ്രാമത്തിൽ വല്ല തവിട വല്ല മേടിക്കാൻ പോയെങ്കിലേ ഉള്ളൂ. മൊത്തത്തിൽ ചെലവാകുന്ന അതോന്നേ. കാറ് കാറ് ഓടിക്കുന്നവരെ ഓടിക്കണം, വലിയ ലോഡ് വണ്ടി ഓടിക്കുന്നവരെ ചതച്ചു പറിച്ച് വെച്ചേക്കുവാ. ഇതിന്റെ സ്പെയർ പാർട്സ് ഒന്നും ഇവിടെയെങ്കിലും കിട്ടത്തില്ല. ഇനിയുള്ള കാലം ബോണസ് പോലെയാ. പിന്നെ വഴിയിലെങ്ങാനും നിന്ന് പോയാലുണ്ടല്ലോ, വലിയ ആക്രിക്കടയിലും കൊടുത്ത് കപ്പ വാങ്ങിച്ചാൽ മതി. തൽക്കാലം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓയിൽ ചോരാതെ നോക്കണം. ചേട്ടോ, വിട്ടു പോവുകയാണോ? അതെ, എന്നാ? അല്ല, വണ്ടിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു. അവന്റെ ബോന്ത കണ്ടില്ലേ, പോടാ. ചേട്ടാ, സൂക്ഷിച്ചു പോണേ, സൂക്ഷിച്ച്. ഇത് പോരല്ലോ. ഓ, അമ്മേ, ഒരു പ്രശ്നമില്ലമ്മേ, നമുക്ക് നോക്കുന്ന കാര്യമുള്ളൂ. അയാൾ വെറുതെ കാശ് കിട്ടാൻ വേണ്ടി നമ്മളെ പേടിപ്പിച്ചതാ. ഇതിനൊക്കെ ഇങ്ങനെ വിഷമിച്ചാലോ? അങ്ങനെ പറഞ്ഞു കൊടുക്ക്. അതെ, അവനെന്താ പറഞ്ഞിട്ട് പോയെന്നറിയാവോ? ഇനി വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന്. എനിക്കെന്തറിയാം, വളരെ സൂക്ഷിച്ച് വേണം ഇവിടെ കൈകാര്യം ചെയ്യാൻ. ഞാൻ പോയി ആ വണ്ടിക്ക് ഒന്ന് ഒഴിഞ്ഞിടട്ടെ. ഒന്നും സംഭവിക്കില്ലല്ലേ അങ്ങുന്നേ. ഇനി എന്താ വേണ്ടത്? ഓയിൽ ചോരാൻ പാടില്ല, അത്രയല്ലേ ഉള്ളൂ. അതിന്റെ കാര്യം വിട്ടേക്ക്. ഞാൻ വേണമെങ്കിൽ ഇനി വണ്ടി ഓടിക്കാതിരിക്കാം. ഇടാ അങ്ങുന്നേ, ഒന്ന് നിർത്താമോ? എനിക്ക് ആ വണ്ടിയെ ചുറ്റിപ്പറ്റി കുറെ കാര്യങ്ങളുണ്ട്. അങ്ങ് ഇവിടെ സമാധാനമായിട്ടിരുന്ന് വിഷമിക്കേ. ഹേ ചേട്ടാ, ഞാൻ ഹോർൺ അടിച്ചത് കേട്ടില്ലേ? കേട്ടില്ല ചേട്ടാ, നീ കേട്ടോടാ. ഇല്ല ചേട്ടാ, ഞാൻ കേട്ടില്ല. അവനെ എന്റെ അടുത്ത് വേണ്ട, വണ്ടി നടു റോഡിൽ എത്തിയിട്ട് നീയൊക്കെ എന്ത് ചെയ്യുക? ബ്രേക്ക് ഡൗൺ ആയി ചേട്ടാ. അതാ ഞാനും നോക്കിയത്. വണ്ടി ഓടിക്കാൻ അറിയാത്ത നിന്റെയിലേക്ക് വണ്ടി വന്നാൽ എന്താവും? വണ്ടി ബ്രേക്ക് ഡൗൺ ആവുക തന്നെ ചെയ്യും. ആദ്യം നീയൊക്കെ വണ്ടി ശരിയാക്കെ, അത് കഴിഞ്ഞ് മത്സരത്തിന് ഇറങ്ങാം കേട്ടോ. വലിയ വണ്ടിക്കാരനാണെന്നുള്ള ജാട എനിക്ക് ഇറങ്ങിയിരിക്കുക. കൂടെ മാറി നിൽക്കടാ. ഞാനേ നിങ്ങളെ ഒന്ന് സഹായിക്കാൻ തീരുമാനിച്ചു. ആയിക്കോട്ടെ ചേട്ടാ. നിന്നെ ഒന്നും അല്ല, പുലിപ്പെട്ടി പോകുന്ന ആൾക്കാരൊക്കെ കാറി കേട്ട് ഞാൻ വീട്ടിൽ കൂടി നാക്കാം. വേണ്ട ചേട്ടാ, സാരമില്ല. കേട്ടടാ, അങ്ങോട്ട് പോകേണ്ടവരൊക്കെ വണ്ടി കയറി ചുമ്മാ ഇരിക്കടി. ഇടി രാത്രിയാവും, വീട്ടിൽ ചെന്നാൽ വഴക്ക് കേൾക്കേണ്ടി വരും. ഇതി കേറില്ലെങ്കിൽ നടന്നു പോകേണ്ടി വരും. വാടി പോവാം. കയറി 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 കയറി, എല്ലാരും വണ്ടി കയറി. ഏ, നീ എങ്ങോട്ടേക്ക്? വണ്ടിയിലിരിക്കാൻ പോവാട്ടാ. കാറില്? പോടാ, നടന്നു പോടാ, പോടാ. അയ്യോ, കുഞ്ഞെ പുറകിലിരിക്കാൻ സ്ഥലമില്ല. തലവിലേക്ക് നടന്നു പോവാ അമ്മച്ചി. ചേട്ടാ ഒന്ന് മാറിക്കേ. ആദ്യം നീ മാറിട്ട് ഇവിളെ കേറ്റ്. എടി, നീ മുന്നിലിരിക്കേ. പോവാൻ പറഞ്ഞില്ലേ? പറഞ്ഞ കേക്ക്. ഇവിടെ മരമാക്കി ഇവിടെ മാറിനിക്കേ. എനിക്കായി നിൻ പല ജന്മം പവനഴകേ, നിഴൽ നൽകും മഷിയാൽ ഞാൻ നിന്നെ എഴുതാം. എനിക്കായി നിൻ പല ജന്മം പവനഴകേ, നിഴൽ നൽകും മഷിയാൽ ഞാൻ നിന്നെ എഴുതാം.
മുരുകേശ, ഈ സാരി കൊള്ളാലോ അല്ലേ? എത്രാമത്തെ പ്രാവശ്യം ചോദിക്കുന്നു, സത്യമായിട്ടും നല്ലതല്ല. നല്ലതങ്ങുന്നേ എങ്കി ഓക്കെ. ഞാനിത് കൊണ്ട് പെട്ടി വെച്ചിട്ട് വിവാഹനാളുടെ അന്ന് അവക്കെടുത്ത് കൊടുക്കും. ഇപ്പൊ എന്താടാ പറ്റിയെ? നോക്കട്ടെ കൊന്ന്. അങ്ങനെ ഒന്നിറങ്ങിക്കേ, ഇവിടെ പിടി വണ്ടി നൽകേ. തള്ളടാ ഇവിടെ കുറച്ച് വേഗത്തിൽ തള്ള. അയ്യോ വേഗം തള്ള 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 വേഗം വേഗം വേഗം. ഇപ്പൊ പോവാം, ഇപ്പൊ പോവാം. എല്ലാം ശരിയാണ്. തള്ളിക്കോ തള്ളിക്കോ തള്ളിക്കോ. ആഞ്ഞു തള്ളണം. പിടിച്ചോ പിടിച്ചോ. എനിക്ക് നല്ലൊരു ക്ഷീണം. ഒരു രണ്ട് മിനിറ്റ്. ശരി അങ്ങനെ. അങ്ങനെ അങ്ങനെ ആൾക്കാർ വരുന്നു. നമസ്കാരം അങ്ങനെ. ആ നമസ്കാരം. ഇതെന്താ എവിടെ നിൽക്കുന്ന അങ്ങനെ? അത് കാറിന്റെ താക്കോൽ കണ്ടില്ല, അതാ ഇവിടെ. ഇട നോക്കണം. ഇതെന്താ ഇരുട്ടത്ത് നിന്ന് തപ്പുന്നേ? ഞാൻ വേണമെങ്കിൽ വീട് വരെ കാറ് തള്ളിത്തരാം. ആ അങ്ങ് രാവിലെ ഞാൻ തന്നെ വന്ന് നോക്കിത്തരാം. ആ ശരി കേറെ. അത് വണ്ടി വെച്ചോ. ഇടാ പോയി തള്ള. തള്ളഞ്ഞേ ചേടാ. ഇത് അവനെവിടെ പോയി? ഏയ് ശബ്ദം ഉണ്ടാക്കാടാ. പച്ചക്കറി കയ്യിരിക്കുക, വീട്ടിൽ കൊണ്ട് കൊടുക്കണ്ടേ? അവളാണെ വീട്ടിൽ ചെല്ലുമ്പോൾ ബഹളം ഉണ്ടാക്കും. ശബ്ദം ഉണ്ടാക്കല്ലേ. സൈഡ് ചേർത്ത് വണ്ടിയുടെ ദേ ഇവിടെ ഉണ്ട്. അങ്ങനെ മുരുകേശ എന്തങ്ങനെ? അവളറിയുന്നതിന് മുമ്പ് ഇതെങ്ങനെങ്കിലും നന്നാക്കി എടുക്കണോടാ. അറിഞ്ഞ അവള് വിഷമിക്കോടാ. അങ്ങനെ ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? നാളെ രാവിലെ മെക്കാനിക്കിനെ വിളിച്ചിട്ട് ഒന്നല്ലേ ഇത് ശരിയാകും. ഇങ്ങനെ വിഷമിച്ചാലോ? ചെല പോയി കിടക്ക്. എന്നാ ശരി. ചേട്ടാ. ആ മുനീസ് വളരെ നന്ദിയുണ്ട് കേട്ടോ. ഇതാ ഏട്ടാ, സഞ്ചിക്കകത്തുനിന്ന് താഴെ വീണതാ. ആരും കാണാതിരിക്കാൻ എടുത്തു വെച്ചതാ. ഞാനിത് ആരോടും പറയില്ല. നമ്മുടെ വണ്ടിക്ക് ഒന്നും വരില്ലെന്നേ. ചേട്ടൻ വിഷമിക്കണ്ട കേട്ടോ. വരട്ടേടാ. ഞാനാരോടും പറയാൻ പോകുന്നില്ല കേട്ടോ. എല്ലാവർക്കും തികയുന്ന പോലെ ഉണ്ടാക്കണം കേട്ടോ. ശരി ചേച്ചി. മിച്ചം വന്നാലും സാരമില്ല, പക്ഷെ ആർക്കും തികഞ്ഞില്ല എന്നുള്ള പേര് വേണ്ട. ചേട്ടായി എന്തുടാ? ആ മെക്കാനിക് ഇവിടെ ഒന്നുമില്ല ചേട്ടായി. രണ്ടു ദിവസം കഴിഞ്ഞാ വരത്തുള്ളന്നാ പറഞ്ഞത്. ആരോട് ചോദിച്ചിട്ട് ഒന്നും പറയുന്നുമില്ല. എന്താടാ ഒരു ആലോചന? മെക്കാനിക്ക് സ്ഥലത്തില്ലെന്ന്, വരാൻ രണ്ടു ദിവസം എടുക്കുന്നു. രണ്ടു ദിവസം കഴിഞ്ഞ് വരില്ലേ, വന്ന ഉടനെ നന്നാക്കി എടുക്കാം. ഇപ്പൊ തന്നെ ഓയിൽ ഒലിക്കുന്നുണ്ട്, ഉടനെ നോക്കിയില്ലെങ്കിൽ വലിയ പ്രശ്നമാകും. വണ്ടി ഇങ്ങനെ ഓടാതെ കിടന്നാൽ അമ്മയോട് എന്ത് പറയുന്ന അറിയില്ല. അങ്ങനെ അമ്മ വരുന്നു. എടാ ആ കാറെടുത്ത് ഇയാളെയും കൂട്ടിക്കൊണ്ട് പോയി വേണ്ട എല്ലാ സാധനവും വാങ്ങിച്ചിട്ട് വാ. അന്നദാനം കൊടുക്കേണ്ടതല്ലേ, പിന്നെ വിവാഹ നാളിന്റെ അന്ന് അതില്ല ഇതില്ല എന്നുള്ള കുറവൊന്നും വേണ്ട. ആ പിന്നെ നീ കൂടെ നിന്ന് എല്ലാ സാധനം നോക്കിയെടുക്കണം കേട്ടല്ലോ. പോടാ. എന്താ ആ മെക്കാനിക്ക് ഒന്ന് വന്നോട്ടെ, ശരിയാക്കാനുള്ളതല്ലേ ഉള്ളൂ. അതുവരെ കാത്തിരിക്കേ. അതിനുശേഷം നമ്മളെല്ലാവരും കൂടി അമ്പലത്തിൽ പോവുക തന്നെ ചെയ്യും.
അതിനെന്തിനാ ഇങ്ങനെ മോന്ത വീർപ്പിച്ച് നിൽക്കുന്നത്? അതല്ലടി, ഇനി ഒരു രാശി ഇതുപോലെ സംഭവിച്ചാൽ അത് വലിയ പ്രശ്നമാവുന്ന അവൻ പറഞ്ഞു. അങ്ങനെ ഒന്നും സംഭവിക്കില്ലെന്നേ, എല്ലാം നല്ലതുപോലെ നടക്കും. പോയിട്ട് വാ. അല്ല, ഇത് ഞാൻ അറിയണ്ടെന്ന് പറഞ്ഞ് രഹസ്യമാക്കി വെച്ചത് ആരാ? വിചാരിച്ചു ഇതുപോലുള്ള കുരുട്ടുബുദ്ധിയൊക്കെ ആരാ കൊടുക്കുക എന്ന്. ചേട്ടാ, രണ്ടു ദിവസം കഴിഞ്ഞ വരത്തുള്ളെന്ന് പറഞ്ഞിട്ട് അതിനുള്ളിൽ എത്തിയോ? മര്യാദയ്ക്ക് നടന്നോണം. ഇനി ഒരു അക്ഷരം എന്നോട് മിണ്ടിപ്പോയേക്കരുത്. ഒരു പ്രാവശ്യം കിട്ടിയത് എനിക്ക് മതിയായി. എടാ, ഇവനെന്താടി അടി കിടന്ന് ചെയ്തോണ്ടിരിക്കുന്നത്? അത് കാറിന്റെ താക്കോല എന്റെ അടി പോയി, അത് തപ്പിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയുണ്ട് വിശേഷം? വരാൻ രണ്ടു ദിവസം എടുക്കുന്നു പറഞ്ഞു കേട്ടു. എന്റെ കാര്യം അവിടെ കിടക്കട്ടെ, നീ അവിടെ കിടന്ന് എന്നാ ചെയ്തോണ്ടിരുന്നേ? അത് വണ്ടിയുടെ അടിയിൽ വേറെ ഒന്നും അതിന്റെ അടി കയറി വഴിയാക്കുവാണോ? ദേ നിക്കുന്നില്ലേ നിന്റെ മെക്കാനിക്ക്? അയാൾ നോക്കട്ടെ. അത് ഒന്നുമില്ല ചേട്ടാ, ഞാൻ വെറുതെ വെറുതെ കൈയിട്ടുള്ള കണിതന്താ കാളവണ്ടിയാണോ? ഇല്ല ചേട്ടാ, പണതും പോരാഞ്ഞിട്ട് പ്രസംഗം വേറെ. ഞങ്ങളുടെ വണ്ടി തല്ലിപ്പുളി വണ്ടിയൊന്നും അല്ല. ഓ, നിനക്കങ്ങ കൊണ്ടല്ലേ, എനിക്ക് നിന്റെ വണ്ടി നോക്കാൻ പറ്റത്തില്ല. വലിയ ആക്രക്കടയിലും കൊണ്ട് കൊടുക്കും. ശരി, നീ പോയിക്കോ. ചുമ്മാ ദേഷ്യപ്പെടല്ലേ, എന്താ പറ്റിയേ? അങ്ങനെ ഇവൻ നമ്മുടെ വണ്ടി തല്ലിപ്പുളി വണ്ടി കൊണ്ടിരിക്കടാ. അങ്ങനെ ദേഷ്യപ്പെടാതെ പോയി നോക്കിയോ. പിന്നല്ലാതെ അങ്ങനെ അല്ലെങ്കിൽ തന്നെ അതൊന്നിനും കൊള്ളാറാക്കി വെച്ചേക്കുവാ. അതും പോരാഞ്ഞിട്ട് ഇവന്മാര് കയറി പണതാ. ചെല്ലു ചെല്ലു, നോക്ക് നോക്ക്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഡ്രൈവർമാരെ നിർത്തണ്ടോർത്ത് നിർത്തണം. കടക്കട പുറത്ത് പോകാൻ. നീ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ആരെ അവിടെ വെക്കണം എന്ന്. ഓ, എന്ത് വേണേലും ആയിക്കോട്ടെ, പുറത്തിറക്കി കഥ അടക്കണം. ഞാനല്ലാതെ ഒരു ഒറ്റ ആ വണ്ടി പണിയല്ല. ചേട്ടാ, ചേട്ടായി പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത്. വണ്ടി പതുക്കെ ഓടിച്ചോണ്ട് പോണേ, സൂക്ഷിച്ച് പോണേ. ഇതിൽ കൂടുതൽ എങ്ങനെ വണ്ടി ഓടിക്കാനാ? വീട് വരെ നടത്തിയല്ലോടാ, ഗുണം പിടിക്കില്ലടാ. അതിന് വണ്ടി വെറുതെ കിടക്കുകയല്ലോ, ഞാൻ ദിവസേന എടുത്ത് ഓടിക്കുന്നില്ലേ? അച്ഛൻ ഓടിക്കുന്നൊക്കെ എനിക്കറിയാം. നാട്ടുകാർ ചോദിച്ചാൽ എടുത്തു കൊടുക്കും, ഞാൻ ചോദിച്ചാൽ തരില്ല അല്ലേ? അങ്ങനെയല്ല മോളെ, കാര്യം എന്താന്ന് വെച്ചാൽ ഞാനൊരു കാര്യം പറയാം. ആ മുരുകേശനൊക്കെ വളരെ പാവാണെന്ന് വിചാരിച്ചിരിക്കുകയാണോ അച്ഛൻ? വണ്ടി എടുത്തൊരു പെണ്ണിനെ കൊണ്ട് കുറ്റാലത്തിൽ പോയിട്ട് വന്നിരിക്കേ അവൻ. ദേ, ഇത് എൻ്റെ അനിയന്റെ ഫ്രണ്ടില്ലേ, ഫോട്ടോ സ്റ്റുഡിയോ നടത്തുന്ന ആള്. ഞങ്ങളുടെ കല്യാണത്തിന് ഫോട്ടോ എടുത്തില്ലേ, അവന്റെ അടുത്തേ ഫോട്ടോ എടുക്കാൻ ഒരു പ്രാവശ്യം, വാങ്ങാൻ ഒരു പ്രാവശ്യം എന്നും പറഞ്ഞ് ഭയങ്കര നടപ്പായിരുന്നില്ലേ? അന്നാണെങ്കിലോ മിനി ബസ് കേടായെന്നും പറഞ്ഞ് ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും അവരവരുടെ വീട്ടിൽ ഇറക്കി വിട്ടെന്ന് മാത്രമല്ല, ഇവനും ആ പെണ്ണും കാറിനകത്തിരുന്ന് കൊഞ്ചി കൊഴയുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അച്ഛൻ വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. മോള് പറയുന്ന പോലെ അല്ല, അവൻ എന്നോട് പറഞ്ഞിട്ടേ എടുത്തോണ്ട് പോയത്. പക്ഷേ എന്താ പറഞ്ഞത്? എനിക്ക് ആ പെണ്ണുമായിട്ടൊന്ന് കൊഞ്ചി കൊഴയണം, അതിനെനിക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞു. അച്ഛനും ആള് ഭയങ്കരം തന്നെ, വണ്ടി വാങ്ങിയ കാര്യം പോലും എന്നോട് പറഞ്ഞില്ലല്ലോ. ഇത്രയും കാലം ഞാൻ ഇയാളുടെ വണ്ടിയാന്നല്ലേ കരുതിയത്. നാട്ടുകാർക്കും മുഴുവനും കൊടുക്കും, പക്ഷെ എനിക്ക് തരില്ല, പറഞ്ഞ നേരല്ലേ. എന്തടി ഇത്, പ്രായം നോക്കാതെ നീ വർത്തമാനം പറയുന്നത്? നീ ചോദിച്ചിട്ട് എന്താ തരാഞ്ഞത്? ഇത്രയും നാളും നീ ഇവിടുന്ന് ഓരോന്നും വാങ്ങിട്ട് പോയിട്ടില്ലേ? ദാ വന്നല്ലോ വനമാല. അതെ, ഇവിടുന്ന് എല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടി അത്ര നമ്മൾ ഇവിടെ വരുന്നത്. അവിടെ ഇരിക്കുകയാണോ? എഴുന്നേക്ക് പോവാം. ഞാനെന്താ ഇപ്പൊ പറഞ്ഞേ? വാ വാ, ഇരിക്കിവിടെ, അവിടെ ഇരുന്നേ.
വേറൊന്നുമല്ല, വണ്ടിയിൽ ചെറിയൊരു കേടുപാടുണ്ട്, അത് ഞാൻ നന്നാക്കിയിട്ട് എന്റെ ബോക്ക് തന്നേക്കാം കേട്ടോ. ഏ, നിങ്ങൾ എന്തൊരു വർത്താനം ഈ പറയുന്നത്! മിണ്ടിപ്പോരുതേ, ഊരും വിട്ടവള് അകത്തുപൊടി. നേരടാ കുട്ട, വണ്ടി ഇപ്പൊ കേടല്ലേ? ഞാൻ നേരെ മോളെ നിന്നോട് ഇപ്പൊ പറയുന്നേ, വണ്ടി ഒരു ദിവസം എടുത്തില്ലേ പോലും നാട്ടുകാരനോട് വിളിച്ചു ചോദിക്കും. അതാ, ഞാൻ വിശ്വസിക്കില്ല. താക്കോൽ എവിടെയാടാ? ദാ താക്കോല്, വണ്ടി എടുക്ക്, ദാ പോടാ പിള്ളാരെ. ഞാൻ കള്ളം പറഞ്ഞല്ല മോളെ, വണ്ടി എടുക്ക് പോകാം. ചേച്ചിയാ വണ്ടി കൊണ്ടുപോയി തിരിച്ചു തരത്തില്ല, ഒന്ന് പറയങ്ങുന്നേ, ദയവീ ഇതൊന്ന് പറ അങ്ങുന്നേ. അത് പോകുന്നു. അത് പോകാൻ കാരണം നീയല്ലേ? നിന്നെ എന്തുമാത്രം വിശ്വസിച്ചു, ഒരു വാക്ക് എന്നോട് പറഞ്ഞോ? നീ ചോദിച്ചത് എന്തെങ്കിലും ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്റെ മകളുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തിയില്ലേ? നീ എവിടെയാ പോവാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേണ്ടെന്ന് പറഞ്ഞേനെയോ? സത്യത്തിൽ എനിക്കറിയില്ല ആരെ എവിടെയാ വെക്കണ്ടേന്ന്. അമ്മയാണെങ്കിൽ ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു, അന്ന് തന്നെ കണ്ടില്ലേ അത്രയും പേരുടെ മുന്നിൽ ചേട്ടായി ചീത്ത വിളിച്ച് പറഞ്ഞു വിട്ടത്. എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അങ്ങൊന്നും വന്ന് വിളിക്കാതെ ചേട്ടായി അകത്തോട്ട് കയറാൻ പാടില്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നടുക്ക് നിന്ന് ചോറ് പിടിക്കാൻ നോക്കുവാണോ? കൊന്നുകളയും ഞാൻ. ആരെന്ത് പറഞ്ഞാലും ഇതെന്റെ വീടാണ്, അവര് വരണ്ടെന്ന് പറഞ്ഞാലും ഞാൻ വരും. ആയിക്കോട്ടെ, പക്ഷെ ഇപ്പൊ വരത്തില്ല, അവര് തന്നെ വന്ന് വിളിക്കട്ടെ. എടാ മുരുകേശ, നീ എവിടെ പോയിരിക്കായിരുന്നു? നിന്നെ അന്വേഷിക്കാത്ത സ്ഥലമില്ല, വാടാ അകത്ത് വാടാ.
ഓ അവനെ അങ്ങനെ വിളിച്ചാലൊന്നും അവൻ വരില്ല. ആള് നല്ല ദേഷ്യത്തിലാ. വാശി വേണ്ടടാ, അകത്തോട്ട് വാടാ. എന്റെ പൊന്നെ, ഞാനൊന്നും അറിയാതെ പറഞ്ഞതാ, ക്ഷമിച്ചേക്കങ്ങ്. എടാ, നീ ഇച്ചിരി ചോറ് കഴിക്കാൻ പറഞ്ഞ കഴിക്കില്ല അല്ലേ? അമ്മേ, ഇപ്പോഴാ കഴിച്ചിട്ട് വന്നേ. സത്യം. എടാ, പറഞ്ഞു കൊടുക്ക്. എടാ പഴകഞ്ഞാ. എടാ മുരുകേശ, രണ്ട് ഇഡലി എടുത്തു വെക്ക്. അങ്ങനെ ഇതുടെ കഴിക്ക്. എടാ, നിനക്ക് അത്ര വലിയ വാശി ഉണ്ടായിരുന്ന നീ എന്തിനാടാ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നത്? ആര് കറങ്ങി? എനിക്ക് വരെ പണിയൊന്നില്ലെന്ന് വിചാരിച്ചു. അപ്പൊ നീ ഇങ്ങോട്ട് വന്നിട്ടില്ല? ഞാനൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. എടി, ഇവൻ നടന്നിട്ടേ ഇല്ലെന്ന് കാലത്തോട്ട് എത്ര പ്രാവശ്യം കണ്ടു നമ്മള്. താണ്ട് കിടക്കുന്ന, ഞാൻ പറഞ്ഞത് പിടിച്ചില്ലെന്ന് തോന്നുന്നു. എന്തൊരു തീറ്റയാടാ ഇത്. എടാ മുരുകേശ, പോയയാളെ കാണുന്നില്ലല്ലോ. ഇപ്പൊ ഒരു അങ്ങനെ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോണോ? ഏ, കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കണോന്ന്? നന്നായി ഓർമ്മിപ്പിച്ചത്. നമുക്ക് വല്ല പഴവർഗ്ഗങ്ങൾ വായിച്ചോട്ട് പോവാം. എവിടെയാടാ അവനെ കാണുന്നില്ലല്ലോ. എടോ, ഒന്ന് വേഗം പണിയാൻ പറഞ്ഞപ്പോ താൻ എന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കണോ? രാവിലെ നീ വന്ന് വണ്ടി എടുത്തപ്പോഴേ ഞാൻ വിചാരിച്ച അച്ചാണി ഓടിച്ചു കളഞ്ഞല്ലോടാ. പീഡ. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. ഇരട്ട പേര് വിളിച്ചെന്നെ കളിയാക്കിയാലുണ്ടല്ലോ, മര്യാദക്ക് എന്റെ പേര് വിളിച്ചാ മതി. പേരോ? എന്താടാ നിന്റെ പേര്? പെരിച്ചാഴിന്നാ. പെരിച്ചാഴി, പീഡ, ഇതിലേതാണ് നിന്റെ സ്വന്തം പേര്? പീഡ എന്നെ നാട്ടുകാർ വിളിക്കുന്ന പേരാ, പെരിച്ചാഴി എന്റെ അമ്മ വിളിക്കുന്ന പേരാ. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. പോടാ പീഡ ചെറുക്ക. ഞാൻ പറയുമ്പോ പറയുമ്പോ താൻ എന്റെ തോളിക്കറി ചെവി അടിക്കണം. തന്നെ ഇന്ന് ഞാൻ ഇന്ന് എടുത്തിട്ട് എനിക്ക് ഇവന്റെ മോഹം കാണുമ്പോ തലയടിച്ചു പിടിക്കാന്ന് പറഞ്ഞേ. എപ്പ നോക്കിയാലും അവനെ പീഡേന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. പാവം ചെക്കനല്ലേടാ, ഈ നാട്ടിലുള്ള തെണ്ണുകളല്ലേ അങ്ങനെ തന്നെ വിളിക്കുന്നേ. ചേട്ടൻ മാത്രമുള്ളൂ, ചേട്ടൻ ഒരു ആഹുത്തം വരുന്നില്ലേട്ടാ. ചേട്ടാ അറിയാതെ പറഞ്ഞതാ ചേട്ടാ. ചേട്ടാ, ദാരിദ്രവാസി, നിന്റെ നാക്ക് പൊക്കപ്പോഴേ ആള് കാലിയായല്ലോടാ. ചേട്ടാ ചേട്ടാ, കണ്ണു ചേട്ടാ 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 ചേട്ടാ. വെയിൽ ഉറക്കുന്നതിന് മുമ്പ് പോകാന്ന് വിചാരിച്ച. എവിടെയാടാ വണ്ടി? അങ്ങനെ വണ്ടിയുടെ വീൽ അടിച്ചു വെച്ചിരിക്കുക. ഇപ്പൊ ശരിയാകുന്ന പറഞ്ഞിരിക്കുന്നെ. എന്നാ നടന്നത് തന്നെ. പെട്ടെന്ന് വേണം, നമുക്ക് ഇതിൽ പോവാം. അതെ, ഒന്ന് നിർത്തിക്കേ. ഒന്ന് വേഗം വാടാ. അങ്ങനെ നമസ്കാരം. ആ നമസ്കാരം, നമസ്കാരം. അങ്ങനെ എവിടെ ഇരിക്കണ്ട? അതെയോ, ശരി, നമസ്കാരം. ആ ഒന്ന് വേഗം കയറും, മുമ്പിലോട്ട് പോക്കോ, അങ്ങോട്ട് ചെല്ലേ. ആ ആരിത്? മുരുകേശൻ ചേട്ടാ, വാ ഏട്ടാ, വാ വാ, സുഖാണോ? നമ്മുടെ വണ്ടിയുടെ മുന്നിൽ റേസ് വിട്ട ആളല്ലേ. നിങ്ങളൊക്കെ നമ്മുടെ വണ്ടിയെ കയറുക പറഞ്ഞ വിഷമമുള്ള കാര്യമല്ലേ. എന്ത് ചെയ്യാനാ? ഇരിക്കെ, ഡോ അങ്ങോട്ട് പോയിരിക്കും, അങ്ങോട്ട് പോയിരിക്കും. ആ ചേട്ടന് ഇവിടെ ഇരുന്ന ഇരിക്കെ, ഇരിക്കെ. ആ ഇരുന്നാട്ടെ ഏട്ടാ, വാ. കുമാരിടാ. അല്ല മുരുകേശ, സുഖമാണോ? നമ്മുടെ ഡ്രൈവിംഗ് അറിയില്ലല്ലോ, ഇപ്പൊ കണ്ടോ. സുഖമാണെന്ന് ഞാൻ ചോദിക്കട്ടെ? ചോദിക്ക്. ഇപ്പൊ പണി കൊടുക്കാം. ഡ്രൈവർ ചേട്ടാ, സുഖമാണോ? വീട്ടിൽ ചേച്ചിക്കൊക്കെ സുഖം തന്നെയല്ലേ? ചേട്ടൻ എന്നാ കുഴപ്പം, അടിപൊളി വെസേ. പിന്നെ എന്താ വേണ്ടത്? കണ്ടിട്ട് ചേട്ടാ കലക്കല്ലേ. അടുത്ത 2000 വർഷത്തേക്ക് ഒന്നും നോക്കാനില്ല. പോടാ, പോയി സുഖിക്കേ. അങ്ങനെയെങ്കിലും തൊലയട്ടെ. അവനോടൊക്കെ എത്ര പ്രാവശ്യം ഞാൻ സുഖാണെന്ന് ചോദിച്ചത്. ഏ, ഒന്നും സംഭവിച്ചില്ലല്ലേ ചേട്ടായി. ഇപ്പോഴാണോ ആവശ്യമുള്ളത്? അപ്പൊ പ്രയോജനപ്പെടുത്തില്ല, മനസ്സിലായടാ കരുതേ. ആ ശരി, പോട്ടെ, അമ്മ എങ്ങനെയാലും പോയി തൊലയട്ടെ. നമ്മളെ ഓർത്ത് സൂചിക്കട്ടെ. പണ്ടാരക്കാല പീടേ.
അറിയാതെ പോലും നീ എന്നോട് സുഖമാണെന്ന് ചോദിക്കില്ലേ. കുറച്ച് പുറകെ നടന്നാ മതി. എന്ന് നേരത്തെ പണിയൊക്കെ കഴിയുന്നതാ, ഇന്ന് ഇത്തിരി താമസിച്ചു പോയി. ഒരു രണ്ട് മിനിറ്റ് ഞാൻ ഇപ്പൊ ഉണ്ടായിക്കൊണ്ട് വരാച്ച. അങ്ങനെ ചോദിക്ക്. അല്ല, എപ്പോഴേ വല്ലതും കഴിച്ചോ? സുജേ, ആ അമ്മേ, എന്താ മോളെ ഇത്രയും സമയം വൈകിയേ? മോളെ, ഈ വെള്ളിയാഴ്ച നീ പുറത്തെങ്ങാനും പോകുന്നുണ്ടോ? എന്തോ ചേച്ചാ? വേറൊന്നുമല്ല, നിനക്കും വരുമാനും വേറെ ജോലിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ആ വണ്ടി എടുത്തോണ്ട് മുത്താരംകുന്ന് അമ്പലം വരെ ഒന്ന് പോയായിരുന്നു. കുടുംബത്തോടെ പോയ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു. അത് പിന്നെ അച്ഛാ, അന്ന് രാവിലെ പുറത്തെവിടെ പോയിട്ട് അനുജനെ കാണാൻ പോണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പുറത്തു പോയാ എപ്പോഴാ തിരിച്ചു വരാന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ താമസിച്ചാലും പറഞ്ഞു ശരിയാ. അവരിപ്പോ ഇങ്ങോട്ട് വരുവാ മോളെ? വന്നാ ഒന്ന് കണ്ടിട്ട് പോയായിരുന്നു. വരാൻ വൈകുന്നാ തോന്നുന്നു അച്ഛാ. ശരി മോളെ, കാര്യങ്ങൾ നടക്കട്ടെ. ഒട്ടും തൊടാതെയും ചോദിച്ചു, പക്ഷെ അവള് കേട്ട ഭാവം നടിക്കുന്നില്ല. മരുമോ വന്നിരുന്നെങ്കിൽ വണ്ടി ഒരു നോക്കൊന്ന് കാണായിരുന്നു, അതും നടന്നില്ല. എടാ, ഞാൻ പോയിട്ട് വരാം, നീ അങ്ങോട്ട് പോയോ. ചെല്ലേ. ചേച്ചി, ചേച്ചി, എന്താ വേണ്ടേ? എന്തെങ്കിലും വെച്ച് മറന്നോ? ഇല്ല, അങ്ങനും അമ്മയും കല്യാണ വർഷത്തിനെന്ന് വണ്ടിയിൽ അമ്പലത്തിൽ പോകാനിരിക്കുക. വണ്ടി ചോദിക്കാനാണ് വന്നത്. വിഷമം കൊണ്ട് അങ്ങനൊന്നും പറയാതെ ഇറങ്ങിയത്. ഞാൻ ആ വണ്ടി വരുന്നില്ല, ചേച്ചിയും ചേട്ടനും കൂടി കൂട്ടിക്കൊണ്ട് പോയിട്ട് വന്നാ മതി. അല്ല, എന്റെ അച്ഛന്റെ ദൂത് നീയാണോ? അച്ഛൻ എന്തെങ്കിലും വേണമെങ്കിലേ നേരിട്ട് എന്നോട് ചോദിച്ചോളും. നീ നിന്റെ ജോലി മാത്രം നോക്കിയാ മതി. ഇവന് വണ്ടി എടുത്തോണ്ട് കറങ്ങാൻ വേണ്ടി ഇല്ലാത്ത ഓരോ കാരണം പറഞ്ഞു. എവിടെ പോയിരിക്കായിരുന്നടാ? ഏ, അങ്ങേര് വിളിച്ചെന്ന് വെച്ച് നിനക്ക് അല്പം ബുദ്ധി വേണ്ടായിരുന്നോ? നിങ്ങൾ പോയി ചോദിച്ചെന്ന് വെച്ച് ആ കൊച്ചു വണ്ടി ഇങ്ങോട്ട് തിരിച്ചു തരുവോ? ഇല്ലമ്മേ, അങ്ങനെ മേലെ ഒരു തെറ്റുമില്ല, ഞാനെ കൂട്ടിക്കൊണ്ടു പോയി. എന്നിട്ട് അത് കിട്ടിയോ? നിങ്ങളിപ്പോ പോയി ചോദിച്ചുകൊണ്ട് അവൾ ആ സാധനം തിരിച്ചു തരുമെന്ന് വിചാരിക്കണ്ട. അല്ല, മറ്റുള്ള സാധനങ്ങളൊക്കെ ചോദിക്കുമ്പോ തന്നെ എടുത്തെടുത്ത് കൊടുക്കുമായിരുന്നു. അപ്പോഴൊന്നും ഒരു വിഷമം തോന്നിയിട്ടില്ല. എന്നാൽ ഈ കാറ് ഇവിടുത്തെ ഒരു കുഞ്ഞിനെ പോലെയല്ലേ നോക്കിക്കൊണ്ടിരുന്നത്? അതുകൊണ്ട് അതൊക്കെ ഇരിക്കട്ടെ, വന്ന് കഴിക്കാൻ പാടാ. എടാ, ഒരു കാര്യം പറയാം. വണ്ടിയില്ലെന്ന് കരുതി നീ ഇങ്ങോട്ട് വരാതിരിക്കരുത് കേട്ടോ. എപ്പോഴും വരുന്ന പോലെ ഇവിടെ വരണം. എന്താന്ന് വെച്ചാ, ഈ മോന്ത കണ്ടില്ലെങ്കി അമ്മയ്ക്ക് ചോറ് ഇറങ്ങില്ലടാ. കേക്കുന്നുണ്ടോ? നിങ്ങൾ പോയി ചോദിച്ചിട്ടും വണ്ടി തന്നില്ലേ? ഒന്നുകൂടി പോയി ചോദിച്ചൂടായിരുന്നോ? അത് ശരിയാവില്ല, അതിനി അവര് തിരിച്ചു തരില്ല. അവര് തിരിച്ചൊന്നും കൊടുത്ത ചരിത്രം പോലും ഇല്ല. എന്ത് ചരിത്രം ഇല്ലെന്ന്? നിങ്ങൾ ഒരു പ്രാവശ്യമല്ലേ പോയി ചോദിച്ചത്? ഇതിപ്പോ എന്താ വേണ്ടത്? കാർ വന്ന മാത്രമേ പിടിക്കുന്നുള്ളൂ, സൈക്കിൾ ഒന്നും പിടിക്കുന്നില്ലേ? ചുമ്മാ വളവളാന്ന് എണീറ്റ് പോടി. ദേഷ്യം പിടിക്കരുത്. വാ ഇവിടെ. വാ എന്റെ മുരുകേഷ, നീ ഏതില് വന്നാലും നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടവാ. കാറിൽ വന്നാലും സൈക്കിളിൽ വന്നാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്നാ കാറിൽ വന്നാലും ഈ മോന്നൊക്കെ ഒരു പ്രസാദമുള്ളൂ. നീ ചോദിച്ചിട്ട് അവർ തന്നില്ലല്ലോ, ഇനി ചോദിക്കാൻ പോണ്ട, വിട്ടേക്കത്. എന്തെങ്കിലും ചെയ്ത വണ്ടി അവിടുന്ന് കൊണ്ടുവരണം. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമുക്ക് കേടാക്കണം. അങ്ങനെ നമ്മൾ എടുത്തു. അപ്പൊ അങ്ങനെ അമ്മയെ നമുക്ക് അമ്പലത്തിൽ കൊണ്ടുപോവാം. വണ്ടി എങ്ങനെ സ്റ്റാർട്ടാക്കുമെന്ന് അറിയില്ലല്ലോ. എന്തായാലും ശരി, വണ്ടി കൊണ്ടുവന്ന് പറ്റൂ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിന്നെ അമ്പലത്തിൽ കാറിൽ കൂട്ടിക്കൊണ്ട് പോയില്ലെന്ന് വെച്ച് വല്ല വിഷമമുണ്ടോ?
ഉറങ്ങിപ്പോയോ? അല്ല പിന്നെ ഈ സാധനങ്ങൾ എല്ലാം എടുത്തോണ്ട് പോയിക്കോ, ഞങ്ങൾ പുറകെ വന്നേക്കാം കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്താ ഇങ്ങനെ കൊഴിച്ചോണ്ടിരിക്കുന്നത്? വേഗം എടുത്തൊന്ന് കഴിക്ക്. മുരുകേശനോട് വണ്ടി ചക്രം റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കതിൽ പോയേക്കാം. ഞാൻ അഭിമാനം നോക്കാതെ ഇന്ന് ഒരു ദിവസത്തേക്കെങ്കിലും വണ്ടി ചോദിക്കാമായിരുന്നല്ലേ മോളോട്. സമ്മതിച്ചേനെ. അതിനിപ്പോ എന്തായിരുന്നാ, ഞാൻ വിഷമിക്കൊന്നും പറഞ്ഞാണ് ഇങ്ങനെ മൗനം പാലിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് വണ്ടി ഓടിച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞേ. അല്ലെന്ന് എനിക്കെന്താ ഇപ്പോ, കഴിഞ്ഞു പോയ പ്രായമൊക്കെ തിരിച്ചു വരുമെന്ന് കരുതിയിരിക്കുകയാണോ? നമ്മൾ ഒന്നിച്ച് അമ്പലത്തിൽ പോയി കാറിൽ തിരിച്ചു വരാൻ. അല്ല, ഇത്രയും നാളും നമ്മൾ ആ കാറിൽ തന്നെയാണ് യാത്ര ചെയ്തിരുന്നത്. എനിക്ക് നിങ്ങളോടൊപ്പം പോകാനാണ് ആഗ്രഹം, അത്രയേ ഉള്ളൂ. കാറിൽ പോയാലെന്താ, കാളവണ്ടി പോയാലെന്താ? അത് മാത്രമല്ല, എനിക്ക് ആ കാറിൽ കയറാൻ മനസ്സുകൊണ്ടൊരു പേടി. അല്ല, ഞാൻ അങ്ങേരോട് പറഞ്ഞല്ലോ, എന്താകുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. നന്നായി പോയി, എല്ലാം ദൈവാനുഗ്രഹം തന്നെ. നമ്മളെ കൊണ്ട് എത്ര വേഗം കഴിയുമോ അത്രയും പെട്ടെന്ന് നമുക്ക് പുതിയ വണ്ടി വാങ്ങണം. എന്താ പറഞ്ഞു കേട്ടോ, എല്ലാം ശരിയാവും കേട്ടോ. എന്താ അമ്മ ഇത്, ഞാൻ അമ്മ വിഷമിക്കട്ടെന്ന് കരുതുമ്പോ അമ്മ എന്നോട്, വണ്ടി ഇപ്പൊ എവിടെ അമ്മ ഉള്ളത്? എന്റെ ചേച്ചിയുടെ വീട്ടിലല്ലേ? അത്യാവശ്യത്തിന് ചോദിച്ചാൽ കിട്ടുമല്ലോ, അതിനിങ്ങനെ വെറുതെ. അമ്മ കാറിൽ പോയാൽ പെട്ടെന്ന് എത്തും അമ്മേ. അങ്ങ് നിന്നോട് സംസാരിക്കാൻ പോലും സമയം കിട്ടില്ല. കാളവണ്ടി പോവാണെങ്കിൽ അടുത്തിരുന്ന് ഒരുപാട് നേരം സംസാരിക്കാമല്ലോ, അതമ്മേ നല്ലത്. എടാ, അങ്ങേരോട് പുറപ്പെടാൻ പറയാം. പോടാ. അച്ഛാ, അച്ഛാ, എന്താ മോളെ? എന്താ മോളെ, എന്ത് പറ്റി ഇങ്ങനെ ഓടി വരാൻ? ഞങ്ങളുടെ കഥയിപ്പ കഴിയണ്ടായിരുന്നു. അയ്യോ, എന്താ ഉണ്ടായത്? അച്ഛൻ തന്നില്ലേ ഒരു വണ്ടി, വരുന്ന വഴിക്ക് കേടായി നിന്ന് പോയി. ദൈവാധീനത്തിന്റെ ലോറി ഞങ്ങളെ വെച്ച് കേറാതെ. എവിടെ വെച്ച്?
എടുത്തോണ്ട് പോയ അന്ന് മുതൽ ഇത് കാരണം ഒരുപാട് പ്രശ്നങ്ങളാ. പാട്ടുവണ്ടി എനിക്ക് തന്നിട്ട് നന്നാക്കിയിട്ട് ആ നാടോടി ഓടിക്കുന്ന വണ്ടി കൊണ്ട് പോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ പാട്ടുവണ്ടിയെ കുറിച്ച് വേറെ എന്താ പറയണ്ടേ? അത് വീട്ടിൽ വന്ന പിന്നെ ഒരു കാര്യവും നടന്നിട്ടില്ല. അപശകുനം പിടിച്ച വണ്ടി. അഹങ്കാരം വർത്താനം പറയുന്നോ? അച്ഛൻ നടന്നു പോലും നോക്കാതെ നിന്റെ വായി തോന്നി ഇതൊക്കെ വിളിച്ചു പറയാണോ? പറയാതെ പോകുന്ന നല്ലത്. എന്റെ വായിരിക്കും കേൾക്കരുത്. സ്വന്തം മോള് രക്ഷപ്പെട്ട് വന്നാന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാൻ പോലും കൂട്ടാക്കാതെ ആ വണ്ടിക്ക് വേണ്ടി എന്നെ തള്ളി പറയാല്ലേ? അങ്ങനെയൊന്നും ഇല്ലടാ മോളെ. അവളുടെ ദേഷ്യം എത്ര നാളെന്ന് വെച്ചാ വിട്ടേര്. വണ്ടി എടുക്കടാ. അങ്ങനെ എടുക്കാൻ ഇറങ്ങി നോക്കേ. ഞാനൊന്ന് നോക്കട്ടെ. എന്താന്ന് നോക്കേ. വേറെ പ്രശ്നമില്ലല്ലോ. അറിയില്ല, അങ്ങനെ നോക്കാം. അതെ, ദേ വിട്ടേക്ക്. എടാ വണ്ടി എടുത്ത് അകത്ത് സൈഡിൽ കൊണ്ടുവന്നിട്. അതെ, മെക്കാനിക്കിനെ വിളിച്ച് സാവധാനം നമുക്ക് നന്നാക്കി എടുക്കാൻ പോരെ. അമ്പലത്തിൽ എല്ലാരും കാത്തു നിൽക്കുകയായിരിക്കും. വരുന്നേ നമുക്ക് പോകാം. എടാ നീ ഒന്ന് വാടാ. നീ ഒറ്റക്കാരൻ ഞങ്ങളെ അനുഭവിക്കുന്ന അല്ലല്ല, താഴെ ഇറങ്ങ്, താഴെ ഇറങ്ങ്. ഞാൻ നിന്നോട് പറയാം, ഞാൻ പറയുമ്പോ കേറിയിരുന്നാ മതി. ശരിയട്ടെ, കേറി. എനിക്കൊരു വല്ലായ്മ പോലെ അമ്മയോട് നീ തന്നെ പറ. എന്നിട്ട് നീ തന്നെ വണ്ടി എടുക്കും. എന്താ പറഞ്ഞേ? ഇത്രയും നാളും കഷ്ടപ്പെട്ട് ഇതിനായിരുന്നോ? എനിക്കൊന്നും പറ്റില്ല, അങ്ങനെ വെറുതെ എന്നോട് പറയണ്ട. അത്രേ ഉള്ളോ? അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം, ഞാൻ നോക്കിക്കോളാം. നീ ഓടിച്ചു എന്താ? അതെ, വണ്ടി ഇത്ര നാൾ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് അവൻ ഓടിക്കാനൊരു ആഗ്രഹം. അമ്മയൊന്നും പറയില്ല. എടാ പോയി വണ്ടി എടുക്ക്, നീ കേറ്, നമുക്ക് പോവാം. അപ്പൊ അതാണ് കാര്യം. ശരി, ഞാൻ മുന്നിൽ പോവാൻ, നിങ്ങൾ വന്നേക്ക്. എന്നതടി ഇത്? ഞാനത് മുൻപേ പറഞ്ഞല്ലേ, നിങ്ങൾ എപ്പോ ഓടിക്കുന്നു അന്നേ ഞാൻ ആ വണ്ടി കയറും.
അകത്തോട്ട് കയറടി. എന്താണോ മുരുകേശ ഇങ്ങനെ ഉരുപോക്ക് പോണത്? മത്സരത്തിന് വിളിക്കുക. ആ ഹോർണ് അടിച്ചേ. അടിച്ചല്ലോ. വണ്ടി എടുത്ത് ധൈര്യമായിട്ട് എടുക്ക്. അവിടെ നിക്കട. ഇന്ന് ഞാൻ എത്ര പുതിയ വണ്ടി വാങ്ങിയാലും ആ വണ്ടിയിൽ കയറാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം ഇന്നും എന്റെ മനസ്സിലുണ്ട്. ചേട്ടാ ചേട്ടാ, ഞാൻ മുന്നിൽ കേറട്ടെ ചേട്ടാ? ഞാൻ ഒന്നിരുന്നോട്ടെ ചേട്ടാ? ദേ മോനെ, വാ കഴിക്ക. എന്താടോ ഇത്രയും പൈസയൊക്കെ ഉള്ളതല്ലേ, പിന്നെന്താ നീ വാങ്ങാത്തത്? അതല്ലടാ, പീഡചേട്ടൻ പറഞ്ഞു കാറിന്റെ മുമ്പിൽ ഇരുത്തണമെങ്കിൽ 5 രൂപ തരണമെന്ന്. അന്നേ ഞാൻ കാശ് വെച്ചേക്കുന്നേ. ഇത് ചെലവാക്കി കേറാൻ പറ്റില്ലടാ. മുരുകേശ, നീ പോയി ഫോൺ കടക്കാരൻ്റെ കൊടുക്ക്, ഞാൻ സംസാരിച്ചോളാം. ശരി, ചേട്ടാ ഞാൻ മുമ്പിൽ ഇരിക്കാം. ചേട്ടാ ഞാൻ തന്നെ പോറയിലിരിക്കുന്ന, നീ പോടാ പീടെ. എന്തടി വല്ലതും കഴിച്ചോ? ഞാൻ അങ്ങനെ കഴിച്ചായിരുന്നു, ടൗണിൽ പൊരിക്കല്ലായിരുന്നോ? വരുമ്പോ സ്കൂളിൽ നിന്ന് പിള്ളേരെ കൂട്ടിക്കൊണ്ട് വന്നേക്കണേ. ശരി സാർ. ടൗണിലേക്ക് പോകണോ? വണ്ടി സാറിൻ്റെ ആണോ? അല്ല ഏട്ടാ, എൻ്റെ അല്ല. ടൗണിലേക്ക് പോകണോ? ആ വാ, എൻ്റെ വണ്ടിയിൽ പോകാം. ചേട്ടാ ഞാൻ ഈ മുമ്പിലത്തെ സീറ്റ് ഇരുന്നോട്ടെ. കേറിയിരിക്കും, നീ പറയ. പോവാം ചേട്ടാ.